നമസ്കാരം എടുത്തേ സോറിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ലോക്ക്ഡൗൺ ഒഴിവാക്കി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാരാന്ത്യ ലോക്ക്ഡൗൺ തുടരും. വോട്ടെണ്ണൽ ദിനത്തിൽ ആൾക്കൂട്ടമോ ആഹ്ലാദ പ്രകടനമോ പാടില്ല എന്നും പാർട്ടികൾ സ്വമേധയാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും സർവകക്ഷി യോഗത്തിൽ ധാരണയായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗവ്യാപനം രൂക്ഷമാണെങ്കിലും വീണ്ടും ഒരു സമ്പൂർണ്ണ അടച്ചിടലിലേക്ക് പോകേണ്ടെന്ന പൊതു അഭിപ്രായമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലുണ്ടായത്. ഉൽപാദന നിർമ്മാണ മേഖലകൾ സ്തംഭിക്കരുതെന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണിത്. എന്നാൽ രോഗതീവ്രത കൂടിയിടങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. വാരാന്ത്യ ലോക്ക്ഡൌൺ തുടർന്ന് നിലവിലെ നിയന്ത്രണങ്ങൾ സംസ്ഥാന വ്യാപകമായി കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. വോട്ടെണ്ണൽ ദിനമായ മെയ് 2-ന് ആൾക്കൂട്ടവും ആഹ്ലാദ പ്രകടനവും പൂർണ്ണമായും ഒഴിവാക്കാനും സർവകക്ഷി യോഗത്തിൽ ധാരണയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ആഹ്ലാദ പ്രകടനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന നിലപാടാണ് യോഗം ഏകകണ്ഠമായി സ്വീകരിച്ചത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അതുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ളവർ മാത്രം പോയാൽ മതി. വിവാഹ ചടങ്ങുകൾക്കും ഇപ്പോൾ 75 പേരെയാണ് പരമാവധി അനുവദിച്ചിട്ടുള്ളത്. ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് അത് 50 ചുരുക്കാനാണ് ധാരണ. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ പരിപാടികൾ നടത്തുന്നതിന് മുൻകൂറായി കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭക്ഷണശാലകൾക്കും രാത്രി 7 വരെ പ്രവർത്തിക്കാം. റെസ്റ്റോറന്റുകളിൽ 9 മണിവരെ പാഴ്സൽ നൽകാം. രാത്രി കർഫ്യൂ തുടരും. പള്ളികളിൽ റംസാൻ പ്രാർത്ഥനകൾക്ക് 50 മാത്രമേ പാടുള്ളൂ. ആരാധനാലയങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് പ്രവേശിപ്പിക്കാവുന്ന ആളുകളുടെ എണ്ണം ക്രമീകരിക്കണം. ഇക്കാര്യത്തിൽ കളക്ടർമാർ മതനേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാവുന്നവരുടെ എണ്ണം 50 കുറച്ചു. വിവാഹം, ഗൃഹപ്രവേശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ആളുകൾ കൂട്ടം ചേരാനും സമ്പർക്കത്തിൽ വരാനും സാധ്യതയുള്ളതിനാൽ ബാറുകൾ, മാളുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, തിയേറ്ററുകൾ, നീന്തൽ കുളങ്ങൾ എന്നിവ അടച്ചിടും. ഓൺലൈൻ വിദ്യാഭ്യാസം മാത്രമേ പാടുള്ളൂ. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചു. വാക്സിനേഷനെ തുടർന്ന് സംസ്ഥാനത്തെ രക്തബാങ്കുകളിൽ ക്ഷാമം നേരിട്ടേക്കാമെന്ന് പ്രതിപക്ഷം യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാക്സിനേഷന് മുൻപ് യുവാക്കൾ രക്തദാനത്തിന് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ നമ്മോടൊപ്പം ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്, ഡോക്ടർ അരുൺ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപ സംഭാവന ചെയ്ത ജനാർദ്ദനൻ, ബിഡിത്തൊഴിലാളി തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ ജനാർദ്ദനൻ, താങ്കളുടെ കയ്യിലുണ്ടായിരുന്ന 200,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വാക്സിൻ ചലഞ്ചിൽ. ഇന്നിപ്പോൾ താങ്കളെ കാണാൻ പി ജയരാജന്, എം വി ജയരാജനെ പോലുള്ളവരൊക്കെ വന്നു. എന്തുകൊണ്ടാണ് ഈ 2 ലക്ഷം, ആകെ ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപ വാക്സിൻ ചലഞ്ചിന് സംഭാവന ചെയ്തതെന്ന് വിശദീകരിക്കാമോ? സംഭാവന ചെയ്ത് വെച്ചാല് ഞാൻ അതിന്റെ പിന്നിലുള്ള പ്രചോദനം എന്ന് പറഞ്ഞാല് ഞങ്ങള് കൊറോണ എന്ന മഹാമാരി ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോ അതിന്റെ പേരും പറഞ്ഞിട്ട് കഴിഞ്ഞവരെ സൗജന്യമായിട്ട് കൊടുത്ത ഒരു സംഭവം വരിയിട്ടിട്ട് എന്താ പറയണ്ടത്, ആ ഒരു സംഭവത്തിന് പ്രതിഷേധത്തിന്റെ ഒരു സൂചന കൂടിയായിട്ടാണ് ഞാൻ. അതായത് കേന്ദ്ര സർക്കാർ സൗജന്യമായി വാക്സിൻ തരുമെന്ന് നമ്മളോട് പറഞ്ഞു, എന്നിട്ടത് വാക്സിൻ തരുന്നില്ല. പിണറായി വിജയൻ, സംസ്ഥാന സർക്കാർ ഇതിന് വാക്സിൻ വില കൊടുത്തു വാങ്ങേണ്ടി വരുന്നു എന്നതിലുള്ള പ്രതിഷേധമായിട്ട്. അത് മാത്രമല്ല, കാരണം നമ്മള് പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തിയിരുന്നു, സൗജന്യമായിട്ട് കൊടുക്കുന്നു. അപ്പോ ഇത് വേറെ വാങ്ങുവാണെങ്കിൽ ഞങ്ങളെ സർക്കാരിന് ഭയങ്കരം എന്നുവെച്ചാൽ 1,000,000 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാവും. അത് എന്നാ പറയണ്ട, ഒരു നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും വലിയൊരു അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1,200 കോടി രൂപ ചെലവാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ താങ്ങാൻ പറ്റാത്തതാണ്. പക്ഷേ താങ്കളെ സംബന്ധിച്ചിടത്തോളം ജീവിത ചെലവ് താങ്ങാൻ പറ്റാത്തതല്ലേ? ആകെ ഉണ്ടായിരുന്ന 2 ലക്ഷം രൂപ ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞത് ഭാര്യയുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള 2 ലക്ഷം രൂപയാണ് കൊടുത്തതല്ലേ? ഭാര്യന്റെ പ്രൊവിഡന്റ് ഫണ്ട് അല്ല,
ഗ്രാറ്റിവിറ്റിയും ആ ശരിയാ 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 എന്റെ സമ്പാദ്യവും എന്റെ അക്കൗണ്ടിലുള്ള ഭാര്യന്റെ ഗ്രാറ്റിവിറ്റിന്റെ ഒരു കൂടി രണ്ടും കൂടി ചേർന്നിട്ടുള്ള സംഖ്യ. അപ്പോ മുഖ്യമന്ത്രി തന്നെ അത് അതിശയപ്പെടുന്ന കണ്ടു. സാധാരണഗതിയിൽ നമ്മൾ ഈ ബാങ്ക് നിക്ഷേപം വെക്കുന്നത് വല്ല ആവശ്യവും വന്നാൽ എടുത്ത് ചെലവാക്കാൻ വേണ്ടിയാണ്. പ്രായമൊക്കെ ആയില്ലേ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരില്ലേ? അതെ, അതിന്റെ പിന്നിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ എന്റെ ഞാൻ പണിവിട്ടേറുള്ള എന്റെ ക്രിയേറ്റിവിറ്റിയും കോണ വണ്ടിന്റെ കുറച്ച് വിഹിതവും ആള് ഇല്ലാതെങ്കിൽ അവിടെ സ്റ്റോക്ക് ഉണ്ടായി. അത് എന്തെങ്കിലും ആവശ്യത്തിനെടുക്കാനുള്ള അതിന്റെ ഒപ്പരം പിന്നെ ഞാൻ എന്തെങ്കിലും ഈ പെൻഷൻ വിലയാങ്ക പെൻഷൻ കിട്ടിയ ആ പൈസയും എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ അതിന് മെച്ചം ഉള്ള സംഖ്യ ഇതെല്ലാം കൂടിയിട്ട് അവിടെ കൊണ്ടേ അടക്കലുണ്ട്. താങ്കൾ ഇപ്പൊ ദിനേശിൽ വർക്ക് ചെയ്യുന്നില്ലേ? എങ്ങനെ ഇപ്പൊ ദിനേശിൽ ഇല്ലേ? ഇല്ല, ദിനേശിനെ വിട്ടിട്ട് 12 കൊല്ലായി. 12 കൊല്ലായി അല്ലേ? അപ്പൊ ഇപ്പൊ വീട് തീർപ്പുണ്ടോ? ആ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് തിരക്കലാണ്. വീട്ടിൽ നിന്ന് തിരക്കലാണ്. ഒരു ദിവസം എത്ര തിരക്കും? ഒരു ദിവസം എത്ര തിരക്കും? ഒരു ദിവസം വേണ്ടിക്കല് എനിക്ക് 2000 പുതിയ വരെ തിരക്കാം. പക്ഷേ ഇങ്ങനെ അതിന് മാത്രം ഞാൻ മെനക്കേടില്ല. അപ്പോ 4 മണിക്കൂർ ഇരുന്ന 1000 ബീഡി തിരക്കാൻ പറ്റും? തിരക്കാൻ പറ്റും, ആവും. അങ്ങനെയുള്ള കഴിവുണ്ട്. അപ്പോ എത്ര കൊല്ലായി? 36 കൊല്ലായി തോന്നുന്നു അല്ലേ ബീഡി തിരക്കല്? അല്ല, ഞാനിപ്പോ 63 വയസ്സായി. അപ്പോ ഞാൻ 11 വയസ്സുള്ളേറെ ഞാൻ വീട്ടുപണിക്ക് പോയതാ. അപ്പോ 50-ന് മേലെ വർഷമായിരുന്നു. 50 വർഷത്തിന് മുകളിലായിട്ട് ബീഡി തിരക്കലാണ്. അതുകൊണ്ടാണ് 4 മണിക്കൂറിലൊക്കെ 1000 ബീഡി തിരക്കാൻ കഴിയും എന്നൊക്കെ അല്ലേ, അങ്ങനെ ഒരു വൈദഗ്ധ്യം ഉണ്ട് അക്കാര്യത്തിൽ. അതെ, വൈദഗ്ധ്യം തന്നെ. അത് നമ്മള് സ്വയം ആദിച്ചെടുത്തതാണ്. ഫോൺ കട്ടായി തോന്നുന്നു കേട്ടോ. ശരി, ഒന്നുകൂടി വിളിക്കാം ജനാർദ്ദനെ. ജനാർദ്ദനൻ 4 മണിക്കൂർ കൊണ്ട് 1000 ബീഡി തിരക്കും, അതായത് 8 മണിക്കൂർ പണിയെടുത്താൽ 2000 ബീഡി തിറക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷെ അതിനൊന്നും ഞാൻ ഇപ്പം മെനക്കെടാറില്ല എന്നാണ് ജനാർദ്ദനൻ പറഞ്ഞതായി മാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടത്. നാടൻ പാലിൽ അവിലും പഴവും കുഴച്ച് കഴിക്കുന്നതിൻ്റെ സുഖമറിയുമോ എന്നാണ്. 15 രൂപ മതി അതിന് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ജനാർദ്ദനൻ അധ്വാനിക്കുന്ന അത്രയും പൈസ യഥാർത്ഥത്തിൽ ജനാർദ്ദനൻ്റെ ചെലവിനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 15 രൂപയുണ്ടെങ്കിൽ ജനാർദ്ദന അവിലും പാലും പഴവും കുഴച്ച് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് തന്നെ ഏറ്റവും വലിയ ലക്ഷറിയായി ജനാർദ്ദനൻ കാണുന്നു. ഈ ജനാർദ്ദനൻ ഭാര്യയുടെ ഗ്രാറ്റുവിറ്റി ഫണ്ടും ഒപ്പം ജനാർദ്ദനന് ബീഡി തിരക്കി കിട്ടിയിട്ടുള്ള പണവും ചേർന്നിട്ടുള്ള 2 ലക്ഷം രൂപ, 2 ലക്ഷത്തിൽ ചില്ലാനം രൂപയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ 2 ലക്ഷം രൂപയാണ് അദ്ദേഹം കൈമാറിയത്. ബാങ്ക് മാനേജർ അത്ഭുതപ്പെട്ടു, പിണറായി വിജയൻ അത്ഭുതപ്പെട്ടു, ഇപ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇന്ന് ജനാർദ്ദനെ കാണാൻ പി ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയവർ പോയതിൻ്റെ നിശ്ചല ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ജനാർദ്ദനെ നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കാം. അതിനു മുമ്പ് ഡോക്ടർ TM തോമസ് ഐസക്, ആദ്യം ജനാർദ്ദനാണ് അതിഥി, പിന്നെ ഡോക്ടർ TM തോമസ് ഐസക്കാണ് അതിഥി, രണ്ടാമത്തെ ആൾ മാത്രമാണ് ഡോക്ടർ TM തോമസ് ഐസക്, ക്ഷമിക്കുക. നിലവിലെ സാഹചര്യത്തിൽ ഡോക്ടർ TM തോമസ് ഐസക്ക് 18 മുതൽ 45 വയസ്സുവരെ പ്രായമായവർക്ക് വാക്സിൻ പണം കൊടുത്തു വാങ്ങണം എന്ന് ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കുകയുണ്ടായി. ഈ സന്ദേശം എങ്ങനെ കേരള സർക്കാർ കാണുന്നു? ഈ നയം തിരുത്തണമെന്ന് ആവശ്യപ്പെടും, പക്ഷെ അവർ തിരുത്തും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ വാക്സിൻ വാങ്ങിച്ച് ഈ പ്രായത്തിലുള്ളവർക്ക് വാക്സിൻ കുത്തിവെപ്പ് കൊടുക്കും. ആദ്യത്തെ ട്വീറ്റിൽ ഇതിൽ സംസ്ഥാനത്തിന് അധികാരമില്ലായിരുന്നു, നിർബന്ധമായിട്ടും സ്വകാര്യ ആശുപത്രികളിൽ ചെന്ന് കുത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. പിന്നീട് ആ ട്വീറ്റ് പിൻവലിച്ചു. കാരണം ഇത് ശുദ്ധ അസംബന്ധമാണ്. സംസ്ഥാന സർക്കാരുകൾ 400 രൂപ വില നിശ്ചയിച്ച സാധനം അത് അവർക്ക് കിട്ടത്തില്ല, സ്വകാര്യ ആശുപത്രിക്ക് മാത്രമേ കിട്ടൂ, അവിടെ പോയി വാക്സിനേഷൻ നടത്തണമെന്നാണ് പറയുന്നത്. അത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ട്വീറ്റ് പിൻവലിച്ചു. പിന്നീട് ആ ട്വീറ്റ് പുനർ പ്രക്ഷേപം ചെയ്തപ്പോൾ
അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ ഏർപ്പെടുത്തുന്ന ഏജൻസികൾ വഴി വാക്സിനേഷൻ എടുക്കാമെന്നുള്ളത്. അങ്ങനെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ നയം തിരുത്തുന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കാശ് കൊടുത്ത് വാക്സിൻ വാങ്ങി. ശരി, ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ ഐസക്ക് കുറച്ചുകൂടി ക്ഷമിക്കുക. ജനാർദ്ദനൻ വീണ്ടും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജനാർദ്ദനൻ, ഞാൻ നേരത്തെ ചോദിച്ചതിന് ബാക്കിയായിട്ട് 1000 ബീഡി തിരച്ചാൽ എത്ര കിട്ടും? 1000 ബീഡി തിരച്ചാൽ 310 രൂപ. 310 രൂപ കിട്ടും അല്ലേ? ഒരു ദിവസം 4 മണിക്കൂറിൽ താങ്കളുടെ പണി കൊണ്ട് 310 രൂപ കിട്ടും? കിട്ടും. അത് താങ്കളുടെ ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതലാണ്? അല്ല, ആവശ്യത്തിൽ കൂടുതലാന്ന് വെച്ചാല് ഞാൻ ഒരു 3500 ബീഡി ഒരാഴ്ച തിരക്കും. അത് ചിലപ്പോ 2 ദിവസം കൊണ്ട്, ചിലപ്പോ 3 ദിവസം കൊണ്ട്, ചിലപ്പോ ഒരാഴ്ച ഒരുക്കും. അത് എങ്ങനെയായാലും ഒരാഴ്ച, പിന്നെ ചൊവ്വാഴ്ച ദിവസം ബീഡി കൊണ്ടുപോകും. ബീഡി കൊണ്ടുപോയാൽ കയ്യോടെ ആ പൈസയും കിട്ടും. പിന്നെ പിറ്റേ ചൊവ്വാഴ്ച കൊണ്ടുപോകും, പിന്നെ ഒരാഴ്ച ബാക്കി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല. 3500 ബീഡി തിരച്ചാൽ എത്ര കിട്ടും? ആഴ്ചയിൽ എത്രയാ കൂലി കിട്ടുന്നത്? 1000 1500 രൂപ കിട്ടും. അല്ല, 1000 രൂപ കിട്ടും. 1000 രൂപ കിട്ടും. 3500 ബീഡിക്ക് 1000 രൂപ, അത് മതിയല്ലേ ജീവിക്കാൻ? ജീവിക്കാൻ അത്രയൊന്നും വേണ്ടപ്പോ. നമ്മളെ നാട്ടുമ്പുറത്തുകാർക്ക് ഒരു 500 600 രൂപ മതി. കണ്ണൂർ എവിടെയാ ജനാർദ്ദന്റെ വീട്? കണ്ണൂർ എവിടെയാ? കണ്ണൂര് എസ് എം കോളേജ് റോഡിന് കേറിയാല്, പിന്നെ അവേര ഭാഗത്ത്. എസ് എം കോളേജ് അറിയാ? അറിയാം. പിന്നെ അവേര റോഡ് അറിഞ്ഞാല് കുറുവപ്പള്ളി അവിടെ റോഡുണ്ട്. അവിടെ എത്തിയാല് എന്റെ ആരോട് ചോദിച്ചാല് എന്റെ വീട്ടിൽ പറഞ്ഞു തരും. ഭാര്യ മരിച്ചുപോയി അല്ലേ? ആ, ഭാര്യ മരിച്ചുപോയി. ആ ഒരു ദുഃഖത്തിലായിട്ടുള്ളത് എപ്പോഴാ? കഴിഞ്ഞ ജൂൺ 26. ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരുന്നു. അവര് ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? ആ, അവര് ദിനേശിൽ ജോലി ചെയ്തിരുന്നു. അവരും ബീഡി തിരക്കൽ തന്നെയായിരുന്നു അല്ലേ? അതെ അതെ അതെ. അവരുടെ ഗ്രാറ്റുവിറ്റിയിലെ ഒരു ഭാഗമാണ് ഈ 2 ലക്ഷത്തിലെ ഒരു ഭാഗം. ആ, അവരെയും കൂടി പൈസയാണ്. കുട്ടികൾ എത്രയുണ്ട് ജനാർദ്ദന്? എനിക്ക് 2 മക്കളാണ്. ഈ കൂടെ ഇരിക്കുന്ന ഒരു കൊച്ചുമോനെ കാണുന്നുണ്ടല്ലോ. ഒരു ഫോട്ടോയിൽ ഞാനിപ്പം ഒരു ചെറിയ കുട്ടിയെ കണ്ടത്. കൊച്ചുമോനാണോ? അത് 2-ാമത്തെ മകളുടെ മോനാണ്. മോനാണ്. മക്കൾക്ക് പൈസ ഒന്നും കൊടുക്കാറില്ലേ? മക്കൾക്ക് പൈസ ഞാൻ കൊടുക്കാനാ? അല്ല, അവര് ചോദിക്കൂലേ, അച്ഛനെന്തിനാ ഈ 2 ലക്ഷം രൂപ സർക്കാരിന് കൊണ്ടു കൊടുത്താൽ നമുക്ക് തന്നിരുന്നെങ്കിൽ നമ്മള് കഴിച്ചിലായി പോവായിരുന്നല്ലോ എന്ന് പറയില്ലേ അവര്? അല്ല, മക്കളെ ഇളയമോളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ ജോലി രാജിവെച്ചു. 36 കൊല്ലം സർവീസുള്ള ഞാൻ ജോലി രാജിവെച്ചിട്ടാണ് ഇളയമോളെ പഠിപ്പിച്ചിട്ട് ബിടെക് എടുപ്പിച്ചത്. അത് അതിനെ കൊണ്ട് മാത്രമാവില്ല. ബാങ്കിൽ ലോണും ഉണ്ട്. ആ ലോണെ അടച്ച് വീട്ടി ബിടെക് എടുത്തിട്ട് പിന്നെ ഓള് നല്ല മാർക്കിൽ പാസ്സായി. എന്നിട്ട് ഒരു ജോലി കിട്ടീന്. അത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയായതിന് ശേഷം അത് റിസൈൻ ചെയ്ത് ഇപ്പം കുട്ടീനെയും നോക്കിയിട്ട് ഇപ്പൊ വീട്ടിലെ ഉള്ളത്, എന്റെ കൂടെ ഉള്ളത്. എന്തായാലും ശ്രീ ജനാർദ്ദനൻ, താങ്കൾ നൽകിയ ഈ 2 ലക്ഷം രൂപ ഒരുപാട് പേർക്ക് പ്രചോദനമായി എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ആ ദുരിതാശ്വാസ നിധിയിൽ അങ്ങനെ കടല് പോലെ നിൽക്കുകയല്ല, അതിനുവേണ്ടി ഒരു പ്രത്യേക ഹെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹെഡിലാണ് ഇപ്പോൾ പണം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾ കൊടുത്ത പണത്തിന് തുടർച്ചയായിട്ടിപ്പോൾ പലരും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അതുകൊണ്ട് താങ്കൾ വളരെ ഒരു പ്രചോദനമായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ താങ്കളെ വിളിച്ചത് ശ്രീ ജനാർദ്ദന. ഓ ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. വലിയ സന്തോഷം കണ്ടതിലും സംസാരിക്കാൻ കഴിഞ്ഞത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ജനാർദ്ദന. ഡോക്ടർ ടി എം തോമസ് ഐസക്ക്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തിരികെ വരികയാണ്. നോക്കൂ, കേന്ദ്രത്തിന് 50%, സംസ്ഥാനങ്ങൾക്കും പൊതുവിപണിയിലേക്കും 50% കോട്ട. 600 രൂപയ്ക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് 400 രൂപയ്ക്ക്, പൊതുവിപണിക്ക് 600 രൂപയ്ക്ക്. ഇപ്പോൾ ഈ 50% കോട്ടയിൽ എത്ര ശതമാനമാണ് സംസ്ഥാനങ്ങൾക്ക് എന്നോ, അല്ലെങ്കിൽ മുൻഗണന സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമെന്നോ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ഈ കമ്പനികളുമായി വാക്സിൻ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്.
നമ്മളിപ്പോൾ അവിടെ പോയാൽ ഞാനാണ് കച്ചവടക്കാരനെങ്കിൽ എനിക്ക് 400 രൂപയ്ക്ക് വരുത്ത കൊടുക്കേണ്ട സംസ്ഥാനത്തിന് കൊടുക്കണോ അതോ 600 രൂപയ്ക്ക് കൊടുക്കേണ്ട പൊതുവിപണി കൊടുക്കണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം 600 രൂപയ്ക്ക് കൊടുക്കേണ്ട പൊതുവിപണിക്കാണ് കൊടുക്കാൻ കഴിയുക. അപ്പോൾ ആ പ്രയോറിറ്റി പൊതുവിപണിക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്, 2 ദിവസത്തെ വാക്സിൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പനികളിൽ നിന്ന് വാക്സിൻ വാങ്ങണമെങ്കിൽ കുറഞ്ഞത് 15 ദിവസമെങ്കിലും എടുക്കും എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്യുന്നു. അതായത് മെയ് ആദ്യവാരവും രണ്ടാം വാരവും നമുക്ക് വാക്സിൻ ഇല്ലാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തിനുണ്ട്. ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തണ്ടേ ധനമന്ത്രി? രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ആദ്യത്തെ പ്രശ്നം കുറച്ചുകൂടി ഗൗരവം വില നിൽക്കട്ടെ. വാക്സിൻ ഉണ്ടോ? നമുക്കൊരു 68 ലക്ഷം ഡോസ് വെച്ച് പ്രതിദിനം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ ഈ 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും ഈ വർഷം കുത്തിവെപ്പ് നടത്താൻ പറ്റൂ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ പകുതിയാണ്, 30 ലക്ഷമാണ്. അപ്പോൾ ഇതാണ് ഒരു അടിസ്ഥാന പ്രശ്നം. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ പകുതിയെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഈ വർഷവും തീരാൻ പോകുന്നില്ല കുത്തിവെച്ച്. അപ്പോൾ ഇത് ഒരുപാട് തർക്കങ്ങളിലേക്ക് നയിക്കും, വിമർശനങ്ങൾ സൃഷ്ടിക്കും. ഇത് മുഴുവൻ സംസ്ഥാനങ്ങളെ തലേ കെട്ടിവെക്കാനുള്ള ഏർപ്പാടാണ്. ഞങ്ങൾ 45 വയസ്സിന് മുകളിലുള്ളവർക്ക്, അതാണ് 50%, 45 വയസ്സിന് മുകളിലുള്ളവർക്ക് നൽകാം, ബാക്കി സംസ്ഥാനങ്ങൾ നോക്കണമെന്ന് പറയുന്നതിന് പിന്നിലുള്ള ഒരു ദുഷ്ടലാക്ക് എന്ന് ഞാൻ പറയും. അപ്പോൾ അടിയന്തരമായിട്ട് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. നേരത്തെ ആകാവുന്നായിരുന്നു. എങ്ങനെ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കാം? ഇനിയിപ്പോൾ വാക്സിൻ സിറോ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആലപ്പുഴയിലെ KSTP, അതിന് ഇഞ്ചക്ഷൻ ഏറ്റവും ആധുനികമായ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അക്രഡിറ്റേഷനുള്ള നോൺ ബീറ്റ ലാക്റ്റം ഇഞ്ചക്ഷൻ പ്ലാന്റ് അതിനിട്ടു. അതിൽ വയൽ ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷനിലായി. അത് പൂർണ്ണമായിട്ട് വാക്സിന് വേണ്ടി മാറ്റാം. വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനല്ല. ലോകത്ത് പല കമ്പനികളുണ്ടല്ലോ ഈ പറയുന്ന സിറോ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ. അവിടെ നിന്ന് ബൾക്കായിട്ട് വാക്സിൻ കോൺസെൻട്രേറ്റ് കൊണ്ടുവന്ന് അത് അതിൻ്റെ ഓരോ വാക്സിനും വേണ്ട ശീതീകരണത്തിൻ്റെ നിലയൊക്കെ വ്യത്യസ്തമാണ്. സൂക്ഷിക്കുന്നതിനുള്ള സന്ദർഭം ഉണ്ടാവണം, അത് നേർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവണം, അതിൻ്റെ വൈറൽ ലോഡ് മുഴുവനൊക്കെ അളക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാവണം. നമുക്ക് ഉൽപ്പാദിപ്പിക്കുക, ഉൽപ്പാദനം ഗണ്യമായിട്ട് ഉയർത്താൻ പറ്റും. ഈ സിറോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാത്രം ആശ്രയിക്കേണ്ട കാര്യം ഇരിക്കുന്നു. നേരിട്ട് പുറത്തുനിന്ന് കോൺസെൻട്രേറ്റ് ഇറക്കുമതി ചെയ്യാം. ഇനി കോവിഷീൽഡ് അല്ലെങ്കിൽ സ്പുട്നിക് ആവട്ടെ വേറെ പലതും ആവട്ടെ, ഇതിന് എത്ര രൂപ വരും? ഞാൻ KSTP കാര്യം അന്വേഷിച്ചു. 10 കോടി രൂപ ഉണ്ടെങ്കിൽ ഇത് ചെയ്യും. ഒരു 3 മാസം സമയമുണ്ട്. കാരണം ഇതിന്റെ യന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരണം, ഇന്നുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. ഇതിനെല്ലാം കൂടി ഒരു 3 മാസം എടുക്കും. 10 കോടി രൂപ മുടക്കും മുതൽ. ഇതുപോലെ കർണാടക ബയോടെക് ഉണ്ട്, കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനം പൂട്ടാൻ വെച്ചിരിക്കുന്നത്. ഇതുപോലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാം പൂട്ടാൻ വെച്ചിരിക്കുക. അതിനൊക്കെ ഈ ഏറ്റവും ആധുനികമായ ഇഞ്ചക്ഷൻ പ്ലാന്റുകളുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇവയൊക്കെ പ്രവർത്തനക്ഷമമാക്കണം. ഇവയൊക്കെ കോവിഡ് വാക്സിൻ ഉണ്ടാക്കുന്നതിലേക്ക് പരിവർത്തനം ചെയ്യണം. 2-3 മാസം എടുക്കും. എടുത്തോട്ടെ എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1 വർഷം കൊണ്ടെങ്കിലും എല്ലാവർക്കും വാക്സിൻ നൽകാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത്തേത്, ഈ വില നിശ്ചയിക്കാൻ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവകാശമില്ല. ഈ വാക്സിൻ കണ്ടുപിടിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവർ കോവിഡിന് വേണ്ടിയിട്ടുള്ള അതിക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഗവേഷണത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ പല രീതിയിൽ വാക്സിൻ ഉണ്ടാക്കാം. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പിന്തുടർന്ന് അവർ വാക്സിൻ ഉണ്ടാക്കി. പക്ഷേ ഇത് ഒരുപാട് ഫീൽഡ് ട്രയൽസ് നടത്തി തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം മനുഷ്യരിൽ കുത്തിവെക്കാൻ കൊടുക്കാൻ. അതിനൊന്നും അവർക്ക് നേരമില്ല, അവർക്ക് പണവുമില്ല. അതുകൊണ്ട് അവർ ടെൻഡർ വിളിച്ചു. ലോകത്തുള്ള ഏത് കമ്പനിക്കും വരാം. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കണ്ടീഷൻ വെച്ചു, ലാഭം എടുക്കരുത് കോവിഡ് തീരുന്നവരെ. 3rd ലോകത്ത് രാജ്യങ്ങൾക്ക്
ലാഭമില്ലാത്ത ഉൽപ്പാദന ചെലവിൽ ഇത് കൊടുക്കണം. ഇതാണ് കണ്ടീഷൻ. കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ഇത് വേറെ പലതിനും ഉപയോഗിക്കാം. അപ്പൊ അത് ലാഭമൊക്കെ ഉണ്ടായിക്കോളൂ. ഇപ്പൊ ലാഭം പറ്റത്തില്ല. അതുകൊണ്ട് ലോകത്തെ പ്രസിദ്ധരായിട്ടുള്ള കമ്പനികളൊന്നും ഇത് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടും ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയില്ല. അങ്ങനെ ടെൻഡറിൽ ഇന്നത്തെ ഉള്ള ഒരു കമ്പനിക്ക് കിട്ടി. അവരാണ് നമ്മുടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ട് കരാറ് വെച്ചിട്ടുള്ളത്. അപ്പോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആദ്യം പറഞ്ഞ നിബന്ധനകൾ ബാധകമാണ്. ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇഷ്ടം പോലെ വില നിശ്ചയിക്കാൻ അവകാശമില്ല. ഇല്ലാത്ത അവകാശം കേന്ദ്ര സർക്കാർ അവിടെ കൊടുത്തിരിക്കുക. എന്നിട്ട് 150 രൂപയാണ് ഉൽപ്പാദന ചെലവ്. അതും ഇപ്പൊ അറിയാവുന്ന കാര്യമാണ്. ആകെ ചെലവ് 150 രൂപയാണ്. യൂറോപ്പിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് ഈ വിലക്കാണ് കൊടുക്കുന്നത്. അത് 400 രൂപക്കും 600 രൂപക്കും ഇനി ഭാവിയിൽ ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാനുള്ള അവകാശം കൊടുത്തിരിക്കുക. കൊള്ളയാണ്. ഈ കോർപ്പറേറ്റ് കൊള്ളക്ക് സേവ പിടിക്കാനാണ് രാത്രി വന്നിട്ട് പ്രധാനമന്ത്രി രാജ്യത്തോട് പ്രക്ഷേപണം നടത്തുന്നത്. അപ്പോൾ ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധം ഉയരണം. ഞാൻ പറയാം, മോഡിയെ വിചാരണ ചെയ്യുന്ന കോടതിയിലൊന്നുമല്ല, ജനീയ കോടതിയിൽ. നമുക്ക് ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റുകളെ സാക്ഷ്യം പറയാൻ വിളിക്കാമല്ലോ ഓൺലൈനായിട്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എക്സസ് കപ്പാസിറ്റിയുള്ള ഇഞ്ചക്ഷൻ കപ്പാസിറ്റിയുള്ള സ്ഥാപന മേധാവികൾ വിളിക്കാമെന്ന്. രാജ്യത്തിന്റെ മുന്നിൽ ഈ തീവെട്ടിക്കൊള്ള കോവിഡിന്റെ മറവിൽ നടക്കുന്നത് നമുക്ക് വെളിപ്പെടുത്തണം. ഡോക്ടർ ഐസക്, താങ്കൾ പറയുന്നത് പോലെ ദുരന്തത്തിനെ കൃത്യമായ ഗവേഷണത്തിലൂടെ മാർക്കറ്റ് ചെയ്തു, അത് അതിന് ഒത്താശ ചെയ്തു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണല്ലോ താങ്കളുടെ ഒരു രാഷ്ട്രീയ വീക്ഷണം ഇപ്പോൾ പറഞ്ഞത്. എൻ്റെ പ്രശ്നം, സ്റ്റേറ്റ് ചോദിച്ചാൽ വാക്സിൻ തരാൻ വാക്സിൻ നിർമ്മാതാക്കൾ തയ്യാറാകുമോ എന്നുള്ളതാണ്. അടുത്ത ഒരു മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്, അതിസങ്കീർണമാണ്. ഈ പരമാവധി വാക്സിൻ, ഒരു വാക്സിൻ നിർമ്മാതാക്കൾ അവരുടെ ഉദ്ദേശം ഇപ്പോൾ കൊള്ള ലാഭമാണ് എന്ന് വ്യക്തമായതിലൂടെ നമ്മൾ പോയി 400 രൂപയ്ക്ക് നമുക്ക് വേണം എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ, രാജ്യത്തെമ്പാടുമുള്ള പ്രൈവറ്റ് ആശുപത്രികളാണെന്ന് ഓർക്കണം, അവർ പറയുന്നു ഞങ്ങൾ 600 രൂപയ്ക്ക് ഇതാ ഇത്ര ഓർഡർ തരാമെന്ന് പറയുന്നു. ആർക്കാ കൊടുക്കുക? അവർക്കല്ലേ കൊടുക്കുക? നമുക്ക് തരില്ലല്ലോ. ഒരു ഡോസിന് സാറേ, ഒരു ഡോസിന് 200 രൂപ അധികം കിട്ടുമെങ്കിൽ ഈ കൊള്ള കമ്പനികൾ അവർക്കല്ലേ കൊടുക്കൂ? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു മാസം, നിർണായകമായ ഒരു മാസം നമ്മൾ വാക്സിൻ ഇല്ലാതെ വീട്ടിൽ കുത്തിരിക്കേണ്ടി വരും. ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികളിലൂടെ വ്യക്തത തേടേണ്ടേ സംസ്ഥാനം? നിയമപരമായിട്ടുള്ള വഴികൾ ആലോചിക്കേണ്ടി വരും. അതോടൊപ്പം രാഷ്ട്രീയമായിട്ടുള്ള വഴികളും. ഞാൻ ചിദംബരത്തിന്റെ മുൻ ധനകാര്യമന്ത്രി ചിദംബരത്തിന്റെ ട്വീറ്റ് കാണുകയുണ്ടായി, എല്ലാ സംസ്ഥാനങ്ങളും ഇക്കാര്യത്തിൽ യോജിച്ചൊരു നിലപാടെടുക്കണമെന്നുള്ളൂ. ബി ജെ പി കാരെ കിട്ടത്തില്ല, പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ യോജിച്ച നിലപാടെടുക്കണം. ഒരുപക്ഷെ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് സംസ്ഥാനങ്ങൾ യോജിക്കാവുന്ന യോജിക്കുകയും ഈ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് സുപ്രീം കോടതിയിൽ അതിന്റെ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് നീങ്ങുകയും വേണ്ടി വരും. പക്ഷെ ഈ ഫൈറ്റൊക്കെ നടത്തുമ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. മോഡിക്കാ ചിന്തയില്ല. എന്താ പരമപ്രധാനമായിട്ടുള്ളത്? ആളുകളെ എത്ര പെട്ടെന്ന് നമുക്ക് വാക്സിൻ കൊടുക്കാൻ പറ്റും അത്രയും നന്ന്, ഒരു ദിവസം മുമ്പെങ്കിൽ അത്രയും നന്ന്. അതുകൊണ്ട് ഇപ്പൊ വിലപേശി നിൽക്കാൻ, വിലപേശലൊക്കെ നടത്തുമ്പോഴും കിട്ടുന്ന വിലക്ക് വാങ്ങും, വാങ്ങി ജനങ്ങളെ സുരക്ഷിതരാക്കാൻ നോക്കും. ഈ ഒരു ചിന്ത മോഡിക്കില്ല എന്നുള്ളതാണ്. എങ്ങനെ ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പെരുമാറാനും? ഡോക്ടർ ഐസക്, ഞാൻ വീണ്ടും അതേ ചോദ്യത്തിലേക്ക്, നോക്കൂ, അടുത്ത മാസം മുഴുവൻ ഈ കോവിഡിന്റെ പീക്കിംഗ് ആണ്, രണ്ടാം വ്യാപനത്തിന്റെ പീക്കിംഗ് ആണ് സംഭവിക്കുന്നത്. ഇന്നിപ്പോ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കണ്ടല്ലോ, വയോധികരായ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് കോവിഡ് വാക്സിൻ കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. അവരെ കുഴഞ്ഞു വീഴുന്നു, വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്നു, ആംബുലൻസിൽ അവരെ എടുത്തുകൊണ്ട് പോകുന്നു. വാക്സിൻ കിട്ടാതാകുമ്പോൾ ആളുകൾ എന്താ ചെയ്യുക? സംസ്ഥാന സർക്കാരിനെ ചീത്ത പറയും. സംസ്ഥാന സർക്കാരിനെ തെറി പറയുന്നത് നമുക്ക് തൊട്ടടുത്ത് അയൽപക്കത്തെ ലഭ്യമായിട്ടുള്ള അധികാരി എന്നുള്ള നിലയിലാണ്. ആ തെറി കേൾക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മോഡിയുടെ രാഷ്ട്രീയ കളിയാണെന്നത്. ഈ രീതിയിൽ സംസ്ഥാനങ്ങളെ മാർക്കറ്റിലേക്ക് വിട്ടത്
കേന്ദ്രമന്ത്രി മുരളീധരൻ പറഞ്ഞ പോലെ കാര്യക്ഷമമായ കമ്പോള പ്രവർത്തനത്തിലൂടെ വാക്സിൻ സുഗമമാക്കാനൊന്നുമല്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. അവരുടെ പിടിപ്പുകേടിന് തെറി മുഴുവൻ സംസ്ഥാനങ്ങളുടെ മേൽ വെക്കാനുള്ള മോഡിയുടെ വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. കാരണം ഇപ്പോ സാമാന്യ ബോധമുള്ളവർക്കൊക്കെ രാഷ്ട്രം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നറിയാം. അതിന് തങ്ങളുടെ കയ്യില് ഭരിക്കുന്നവരുടെ കയ്യില് പ്രതിവിധികളൊന്നുമില്ലെന്ന് പറയാം. അതുകൊണ്ട് നികേഷ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പഴി മുഴുവൻ സംസ്ഥാനത്തിൽ വെക്കാനുള്ള പരിശ്രമമാണ്. ഇതെന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് തുറന്നു പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കോവിഡിന് പ്രതിനെതിരായിട്ടുള്ള പ്രതിരോധം ഇത്തരത്തിലുള്ള വലിയ രാഷ്ട്രീയ ഇടപെടലും കൂടി ആവശ്യമുള്ള ഒന്നായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് വേറെ കൂട്ടായ്മയൊന്നുമില്ലെങ്കിലും ഓരോരുത്തരും അവരുടെ വീട്ടിലിരുന്ന് ഈ പ്രതിഷേധം 28-ാം തീയതി സൗജന്യ വാക്സിൻ അട്ടിമറിച്ചതിനെതിരെ നടത്തണമെന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധം. ഡോക്ടർ എസ് എസ് ലാൽ, ഈ 50% കോട്ട സംസ്ഥാനങ്ങൾക്കും പൊതുവിപണിയിലുമാണ്. ഞാൻ പൊതുവിപണിയുടെ റെപ്രസെന്റേറ്റീവായി പോകുന്നു, സംസ്ഥാന സർക്കാരിന്റെ റെപ്രസെന്റേറ്റീവായി തോമസ് ഐസക്കും പോകുന്നു. എന്റെ ഓർഡറിനാണ് ഈ കൊള്ളലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കമ്പനിക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. കാരണം ഒരു ഡോസിന് ഞാൻ 200 രൂപ അധികം കൊടുക്കാമെന്ന് പറയുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഒരു വ്യക്തതയ്ക്ക് നമുക്ക് എന്താണ് ചെയ്യാനാവുക? കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 3 ആരോഗ്യമന്ത്രിമാർ സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. ഇപ്പോൾ ഡോക്ടർ ഐസക്ക് ചൂണ്ടിക്കാണിച്ചതുപോലെ പി ചിദംബരത്തിൻ്റെ ട്വീറ്റുമുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിലൊരു വ്യക്തത തേടാനെങ്കിലും, നമുക്ക് സൗജന്യം കിട്ടുന്ന കാര്യമൊക്കെ ഇനി വിട്ടേക്കൂ, ഒരു വ്യക്തത തേടാനെങ്കിലും ശ്രമിക്കേണ്ടതല്ലേ? തീർച്ചയായും ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയവൈകല്യം എന്ന് മാത്രമല്ല, ജനവിരുദ്ധ നടപടിയാണ്. ഇപ്പൊ മനുഷ്യര് നമ്മുടെ കൺമുന്നിൽ ഓക്സിജൻ കിട്ടാതെ മരിച്ചു വീഴുമ്പോൾ മരണം എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ, അത് രാജ്യം മുഴുവൻ മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ള കോവിഡ് രോഗികളുടെ രാജ്യമായിട്ട് ഇന്ത്യ ചിത്രീകരിക്കപ്പെടുമ്പോൾ, ഇത് യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, അതിനിടയിലൂടെ ഒരു കച്ചവട താല്പര്യം ആ കമ്പനി പ്രൈവറ്റ് കമ്പനികൾക്ക് കച്ചവട താല്പര്യം കാണും. അതിന് പക്ഷേ ഗവൺമെന്റ് കൂട്ടുനിൽക്കരുത്. രണ്ട് കാര്യമാണ്, ഒന്ന് കച്ചവട താല്പര്യം, നികേഷ് പറഞ്ഞ ശരിയാണ്, കൂടുതൽ പൈസ കിട്ടുന്നിടത്തല്ലേ ഒരു ഉത്പാദകൻ വസ്തു കൊടുക്കുകയുള്ളൂ, അപ്പൊ ഗവൺമെന്റ് പിന്നിലായിപ്പോ. മാത്രമല്ല രണ്ട് ചാനലുകാർ അനാവശ്യമാണ്. ഒന്നാമത് വാക്സിൻ ആവശ്യത്തിന് ഇല്ല, ഇല്ലാത്ത സാധനം രണ്ടു കൂട്ടി വഴി വിടുന്നത്, അത് തന്നെ അതിനകത്തൊരു കള്ളത്തരമുണ്ട്, അതിനകത്തൊരു ജനവിരുദ്ധ നിലപാടുണ്ട്. തീർച്ചയായും സംസ്ഥാനങ്ങൾക്ക് പഴി കേൾക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാക്കിയതായിട്ട് തന്നെ കാണണം. ഇപ്പോൾ നിങ്ങൾ നികേഷ് സൂചിപ്പിച്ചതുപോലെ, ധനമന്ത്രി പറഞ്ഞതുപോലെ, ഈ സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കണം. സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ്. ഇതിൽ കൂടി എന്ത് ആവശ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്? രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കാമെങ്കിൽ, ഇത് മനുഷ്യൻ നമ്മുടെ മുന്നിൽ മരിച്ചു വീഴുകയാണ്. അവന് ഇന്ത്യക്കാരന് ഒറ്റ പാസ്പോർട്ട്, ഒറ്റ ആധാർ കാർഡേ ഉള്ളൂ. ഇന്ത്യക്കാരനാണ് അവൻ, പല സംസ്ഥാനങ്ങളിലായി പോകുന്നത് അവരുടെ കുറ്റമല്ല. അപ്പോൾ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിൽ ഒരു കലാമിറ്റി വരുമ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണ്. ഇന്ത്യ മുഴുവൻ ഒരുപോലെ അനുഭവിക്കുമ്പോൾ മുഴുവൻ ഇന്ത്യക്കാർ ഒരുപോലെ കാണുകയും അവിടെ ഭിന്ന സംസ്ഥാനക്കാരനോ അല്ലെ പകുതി സംസ്ഥാനം സ്വകാര്യതയില്ലെന്നും പറയാതെ മുഴുവൻ പേർക്കും എന്താണ് സഹായം നൽകേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ഈ അരികുവൽക്കരിക്കപ്പെട്ടവർ, അവർ സർക്കാർ മേഖലയിലും പുറത്തായി പോകും, സ്വകാര്യ മേഖലയിലും പുറത്തായി പോകും. യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ്, എനിക്കറിയാം. അവിടെയും യഥാർത്ഥത്തിൽ പാവപ്പെട്ടവൻ, യാതൊരു സ്വാധീനം ഇല്ലാത്തവൻ, സർക്കാരിൻ്റെ ധർമാശുപത്രിയിൽ പോലും അവൻ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല, അവനവിടുത്തെ വോട്ട് വായിക്കാൻ പറ്റിയെന്നില്ല, അവനവിടുത്തെ സ്ഥലങ്ങൾ കണ്ടാൽ മനസ്സിലാകില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവന് സ്വകാര്യ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവന് പൈസ കൊടുക്കാൻ കഴിയും, പൈസയും കാണില്ല. അപ്പോൾ കുറച്ചു പേർക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ പുറത്തു പോകുന്നത്, പുറത്തായി പോകുന്ന ഇവിടുത്തെ പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്, യാതൊരു സംശയവുമില്ല. നിയമ നടപടികൾ പോലും ഇന്ത്യക്ക് പുറത്ത്, ക്ഷമിക്കണം, കേരളത്തിന് പുറത്ത് ഈ 18-ന് 45-നും ഇടയിലുള്ളവർ സ്വകാര്യ ആശുപത്രികളിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് പൂർണ്ണമായും ഈ 18-ന് 45-നും ഇടയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയമനുസരിച്ച് ഈ 18-ന് 45-നും ഇടയിൽ മുഴുവൻ ആളുകളും യഥാർത്ഥത്തിൽ സ്വകാര്യമായി വാക്സിൻ വാങ്ങണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഡോക്ടർ എസ് എസ് ലാലിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ അരുൺ, എന്നെ സംബന്ധിച്ചിടത്തോളം 1 April ഞാൻ ആദ്യ ഡോസ് എടുത്തു. എനിക്ക് 28 ദിവസമെന്നായിരുന്നു ആദ്യം കേട്ടിരുന്നത്. ഇപ്പോൾ അത് ചിലപ്പോൾ 43 ദിവസം ആയിട്ടുണ്ടാവും. എങ്കിൽ പോലും എനിക്ക് മെയ് പകുതിയോടുകൂടി 2-ാമത്തെ വാക്സിൻ എടുക്കേണ്ട സമയമാണ്. വാക്സിൻ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വഭാവം മാറും എന്നതുപോലെ, ഇതിപ്പോൾ ഞാൻ എന്നെ പോ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ആ നിലയിലാണ് ഒരു വികാരം വരുന്നതെങ്കിൽ
വയോധികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല അസുഖങ്ങളുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൊച്ചുമക്കൾ അടക്കമുള്ളവർ പലയിടങ്ങളിൽ നിന്നായി വീട്ടിലേക്ക് വന്ന് കയറുന്നതാണ്. വയോധികരാണ് കോവിഡ് ബാധയേറ്റ് മരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. അപ്പോഴാണ് കോവിഡ് വാക്സിൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ഏറ്റവും കുറഞ്ഞത് 15 മുതൽ 30 ദിവസം വരെ പീക്കിങ്ങിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ദിവസങ്ങളിൽ നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയായിരിക്കും കേരളത്തിനുണ്ടാവുക ഡോക്ടർ അരുൺ? വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണത്. പക്ഷെ അതിൽ നമ്മൾ സർക്കാരുകള് കുറച്ചും കൂടി അത് ക്ലാരിറ്റിയോടുകൂടി സുതാര്യതയോടുകൂടി കൈകാര്യം ചെയ്യണം. നമ്മുടെ കയ്യിൽ വാക്സിൻ ഇല്ല എന്നെന്തായാലും പറയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവരും ഓടി പോയി അവിടെ ക്യൂവിൽ നിന്ന് കാര്യമില്ല. എത്രത്തോളം വാക്സിൻ ഉണ്ട്, ഇനി അടുത്ത ആഴ്ച എത്ര കിട്ടും, അതിന്റെ അടുത്ത ആഴ്ച എത്ര കിട്ടും, ഈ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ട് ആ തിരക്ക് ഒഴിവാക്കുക. ഈ തിരക്ക് അവിടെ അത് തന്നെ ഒരു സൂപ്പർ സ്പ്രെഡിംഗ് ഇവന്റ് ആയിട്ട് മാറും. നമ്മള് നമുക്ക് ഒരു ആസൂത്രണവുമില്ല എന്നതിന്റെ കൃത്യമായ തെളിവല്ലേ? അവിടെ മാത്രമല്ല, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒന്നും ഉണ്ടായിട്ടുണ്ട്, ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചില വിഷ്വൽസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊക്കെ വളരെ കോമോബിഡിറ്റീസ് ഉള്ള പ്രായമുള്ള ആളുകളാണ്. അതായത് അവർക്കൊക്കെ കോവിഡ് വന്നാൽ ഒരു വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാവുന്ന ആളുകളാണ്. അപ്പൊ അവരൊന്നും ഒരു കാരണവശാലും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ദുരിതത്തിൽ എത്തേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വാക്സിൻ ഇല്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ്. അത് നമ്മുടെ പ്ലാനിങ്ങിന്റെ, എനിക്ക് തോന്നുന്നു, കേന്ദ്ര സർക്കാരിന്റെ പ്ലാനിങ്ങിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഒന്ന്, വാക്സിൻ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ക്ഷാമം വരാൻ പോകുന്നു. വാക്സിൻ ഉണ്ട് എന്ന് കരുതുന്ന ഈ ദിവസങ്ങളിൽ യാതൊരു ആസൂത്രണവും ഇല്ലാതെ കോവിഡ് വാക്സിൻ കൊടുക്കുന്ന കേന്ദ്രങ്ങൾ കോവിഡ് പകർത്തുന്ന കേന്ദ്രങ്ങളായി മാറുന്നു ഡോക്ടർ അരുൺ. അതെ അതെ, അത് ഒരു അഭിപ്രായം കൂടി ഞാൻ പറയാം. അത് ഗവൺമെന്റ് അങ്ങനെ ഗൈഡ് ലൈൻ ഇറക്കിയിട്ടില്ലെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഡോസ് എടുക്കാത്തവർക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണ് നല്ലത്. ഈ കോവിഷീൽഡിന് ഒരു ഡോസിന് തന്നെ ഒരു 70% എഫക്ട് ഉണ്ട്. അതൊരു നികേഷ് പറഞ്ഞു 1 ആം തീയതി എടുത്തോന്ന്. 3 മാസത്തിന് 12 ആഴ്ചക്ക് വരെ 72% എഫക്ട് ഉണ്ട്. അപ്പൊ നികേഷിന് 12-ാമത്തെ ആഴ്ചക്ക് എടുത്താലും മതി. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഉള്ള വാക്സിനൊക്കെ തന്നെ ഫസ്റ്റ് ഡോസുകാർക്ക് കൊടുക്കാനൊരു പ്രയോറിറ്റി വേണം എന്നാണ് എന്റെ അഭിപ്രായം. അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു അഭിപ്രായം. ഞാൻ എന്റെ കാര്യമല്ല പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും പറയുന്നത് 2-ാമത്തെ വാക്സിൻ എടുത്ത് പരമാവധി സുരക്ഷ നേടണം, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ, പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ലക്ഷ്യം പ്രധാനമായിട്ട് കോവിഡിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ പാൻഡമിക്കിനെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. പാൻഡമിക്കിന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം ആളുകളാണ് വാക്സിൻ എടുക്കേണ്ടത്. കുറച്ച് പേര് മാത്രം 2 ഡോസ് എടുക്കുക, വലിയ വിഭാഗം 1 ഡോസ് എടുക്കാതിരിക്കുക എന്നുള്ളതുകൊണ്ട് പാൻഡമിക് സ്റ്റോപ്പ് ആവാൻ പോകുന്നില്ല. ഈ 2 ഡോസ് എടുത്ത ആളുകൾക്കും കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചുറ്റും വാക്സിൻ എടുക്കാത്ത ആളുകളാണ് കൂടുതലെങ്കിൽ. എന്നാൽ ചുറ്റും 1 ഡോസ് എടുത്ത ആളാണെങ്കിൽ എല്ലാവർക്കും നമുക്കൊരു ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവുകയും ഈ പാൻഡമിക്കിനെ ഒരു പരിധിവരെ നമുക്ക് നല്ലോണം സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും. അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം, വാക്സിൻ കുറവാണ്, അതുകൊണ്ട് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് കുറച്ച് ഡിലേ ചെയ്തിട്ട് നമുക്ക് ചെയ്താൽ മതി. UK 12 ആഴ്ചയാണ്. അതിനനുസരിച്ച് കോവിന്റെ ആ ആപ്പ് ഒക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണ്ട. അത് അതിലിപ്പോ 12 ആഴ്ച കിട്ടില്ല, അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം. കേരളത്തിന് തന്നെ ഒരു വെബ്സൈറ്റ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ കേന്ദ്രത്തിന്റെ ഇതിന് നിൽക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ തന്നെ തീരുമാനിക്കണം ആർക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് എന്റെ അഭിപ്രായത്തിൽ ഇതാണ് ഫസ്റ്റ് ഡോസുകാർക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഇനി എത്ര വാക്സിൻ ഉണ്ട്, എത്ര പേർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ കൃത്യതയോട് സുതാര്യതയോട് പുറത്ത് പറഞ്ഞിട്ട് ഒരിക്കലും ഇതേമാതിരി ഇന്ന് കണ്ട സീനുകൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ശരി, ശ്രീ രാഹുൽ ഈശ്വർ കൂടി ഈ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ കോവിഡ് വാക്സിൻ വെച്ച് കച്ചവടം നടത്തുന്ന ഈ ഒരു നിലപാട് താങ്കൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് നികേഷ് സാർ. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നമ്മുടെ ആരോഗ്യവും സമൂഹത്തിന്റെ ആരോഗ്യവും തന്നെയാണ് പ്രധാനം. അങ്ങ് ചോദിച്ച ചോദ്യത്തോടൊപ്പം ഒരു കാര്യം കൂടി, എന്റെ അമ്മയുടെ പേര് മല്ലിക എന്നാണ്. ഇന്ന് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ എന്റെ അമ്മ അടക്കം രാവിലെ പോയിരുന്നു. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ ഇത് തന്നെ ഒരു സൂപ്പർ സ്പ്രെഡ് ഇവന്ററായി മാറിയില്ലേ എന്ന സംശയം പലർക്കുമുണ്ട്. ഇതൊരു ക്രിമിനൽ നെഗ്ലിജൻസ് അല്ലേ, ഒരു ക്രിമിനൽ മിസ്മാനേജ്മെന്റ് അല്ലേ? ഇതിന് അക്കൗണ്ടബിലിറ്റി വേണ്ടേ ഏതെങ്കിലും വ്യക്തികൾക്ക്? അതായത് എന്റെ അമ്മയ്ക്ക് 61 വയസ്സ് കൂടുതലുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇത്രയധികം ആൾക്കാരുടെ കാര്യങ്ങൾ ഒരു ഹെൽത്ത് ഹസാർഡിലേക്ക് കൊണ്ടുപോയ സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ ബാക്കി ഒഫീഷ്യൽസ് ആകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷൻ വേണ്ടേ? കുറച്ചുകാലം മുമ്പ് വീട്ടിൽ നിന്ന് പഴം മേടിക്കാൻ പോയ ആളെ വഴിയിലിട്ട് തല്ലുന്ന പോലീസിൽ നിന്ന് വിഭിന്നമായി ഇന്ന് ഇത്രയധികം ആൾക്കാരെ, പ്രായമായവരെ, ഹെൽത്ത് റിസ്ക് ആയവരെ, ഈ സിറ്റുവേഷനിലേക്ക് എത്തിയവരെ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏത് സംസ്ഥാനത്ത് നടന്നാലും ഇത്തരം കാര്യങ്ങളുള്ള ഒരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ? രണ്ട്, ഒരു സാമൂഹിക നിരീക്ഷണം എന്ന നിലയിൽ തീർച്ചയായും കമ്പനി
കമ്പനികൾക്ക് ഇത് കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള അവസരമല്ല. അവിടെയാണ് കോടതികൾ പൊതുവെ, ഇന്ന് മദ്രാസ് ഹൈക്കോടതി അടക്കം വളരെ സ്ട്രോങ് സ്റ്റാൻഡാണ് ഇത്തരം വിഷയങ്ങൾ എടുക്കാറുള്ളത്. ഒരു പക്ഷേ സുപ്രീം കോടതി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഒരു പോളിസി ഇന്റർവെൻഷന് ഗൈഡ് ചെയ്യുകയോ തുടങ്ങിയ കാര്യം ചെയ്യും. ഇന്ന് മനസ്സിലാക്കുന്നത് കേന്ദ്രമടക്കം വ്യത്യസ്ത വിവിധ ഹൈക്കോടതികളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അത് ഒരൊറ്റ കേസാക്കി മാറ്റി അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ സഹായിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരുടെ തന്നെ ആക്ഷേപം. അതുകൊണ്ടാണല്ലോ ഇന്നലെ ദില്ലി ഹൈക്കോടതിയൊക്കെ ഇതിനെ വധശിക്ഷയാണ് പ്രതിവിധി എന്ന നിലയിലൊക്കെ പറഞ്ഞത്. ഞാൻ രാഹുൽ ഈശ്വരിലേക്ക് മടങ്ങിയത്. അമോഴിക്കൽ കൂടി എനിക്ക് ഡോക്ടർ ടി എം തോമസ് ഐസക്കിലേക്ക് പോകേണ്ടത്. ഡോക്ടർ ഐസക്ക്, കേന്ദ്ര ബജറ്റിന്റെ 7-ാം പേജിൽ 3-ാമത്തെ വരിയിൽ പറയുന്നത് 35,000 കോടി രൂപ ഇയർമാർക്ക് ചെയ്തിട്ടുണ്ട് കോവിഡ് വാക്സിനേഷന് എന്നാണ്. 2021-22 സാമ്പത്തിക വർഷം. ഇനി കൂടുതൽ എന്തെങ്കിലും വേണ്ടി വന്നാൽ അത് ചെലവഴിക്കാനും കേന്ദ്ര സർക്കാർ മടിക്കില്ല എന്ന് നിർമ്മലാ സീതാരാമൻ ഈ വരിയിൽ തുടർച്ചയായി പറയുന്നുണ്ട്. അത്രയും ചെലവഴിച്ചിട്ടുണ്ടോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർക്ക് 35,000 കോടി രൂപ മതിയാവില്ല കേട്ടോ. 18 വയസ്സുള്ള മുഴുവൻ പേർക്ക് നൽകണമെങ്കിൽ ഒരുപക്ഷെ 70,000 കോടി രൂപ 80,000 കോടി രൂപ വന്നേക്കാം. ഇത്രയും പണം എവിടെ നിന്നായിരുന്നാണ് എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സംസ്ഥാനങ്ങളുടെ ചെലവ് വെച്ചാൽ സംസ്ഥാനങ്ങൾ ആരായാലും കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഈ പണം ഉണ്ടാക്കിയല്ലേ പറ്റൂ. കേന്ദ്രത്തിനാണെങ്കിലേ പണം ഉണ്ടാക്കാൻ സംസ്ഥാനങ്ങൾക്കില്ലാത്ത ഒരുപാട് വഴികളുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ അവർക്ക് നോട്ടച്ചടിക്കാം, ഒരാളും ചോദിക്കാനില്ല. ആ ചെയ്യാന്നല്ലേ എത്രയോ ആൾക്കാർ സൂചിപ്പിച്ചിട്ടുള്ള ഇന്നത്തെ സമയത്ത്. അല്ലെങ്കിൽ അവർക്ക് വിദേശത്ത് നിന്ന് നാട്ടിൽ നിന്നും ഇഷ്ടം പോലെ വായ്പ എടുക്കാം. അവർക്കിങ്ങനെ പല പോംവഴികൾ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ പണം ചെലവാക്കി എത്ര പേർക്ക് വാക്സിനേഷൻ നൽകാൻ പറ്റുമോ അങ്ങനെ വാക്സിനേഷൻ നൽകുക, സൗജന്യ വാക്സിൻ. അപ്പോൾ മുരളീധരൻ്റെ സംശയം, അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ധനനഷ്ടമുണ്ട്, സൂക്ഷിക്കാതെ ദുർവ്യയം ഉണ്ടാക്കുന്നു, പാഴായി പോകുന്നു വാക്സിൻ. അല്ലെങ്കിൽ കേരളത്തിലല്ലല്ലോ പാഴായി പോകുന്നതിനെ 3-4 മടങ്ങ് പിഴയിട്ടോന്ന്. എന്തിനാ ഈ എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ പണം ചെലവാക്കാം, ഒരു 80,000 കോടി 80,000 കോടി മുടക്കി കഴിഞ്ഞാല് നേട്ടം എന്താ? ഈ വർഷം ഇത് ചെയ്തില്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷം പോലെ തന്നെ സാമ്പത്തിക മാന്ദ്യത്തിന്റെ വർഷമായിട്ട് മാറും. ഇതുവരെ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഈ സാമ്പത്തിക വളർച്ചയുടെ ഗതി ഒരു വി കർവ് പോലെയായിരിക്കും എന്നാണ്. എന്നുവെച്ചാൽ വി താഴേക്ക് വരുന്നു, പെട്ടെന്ന് മുകളിലേക്ക് കുതിക്കും. അപ്പൊ മേളിലോട്ട് ഇനി കുതിക്കാൻ പോവുകയാണ്. 12% സാമ്പത്തിക വളർച്ച ഉണ്ടാവും ഈ വർഷം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ സി വെച്ച് നോക്കിയാണ്ടല്ല, ഒരു എൽ കർവ് പോലെ ആവാനാ സാധ്യത. താഴേക്ക് വന്നു, പിന്നെ എല്ല് പോലെ ഇങ്ങനെ കിടക്കും, കിടന്നിടത്ത് നട്ടെല്ലൊടിഞ്ഞ് സമ്പദ്ഘടന കിടക്കും. അതുണ്ടാക്കാൻ പോകുന്ന എത്ര ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കിക്കെ, അതിനേക്കാൾ എത്രയോ അഭികാമ്യമായിട്ടുള്ളതാണ് നമ്മൾ 80,000 കോടി മുടക്കി എല്ലാവർക്കും വാക്സിൻ നൽകി സമ്പദ്ഘടന സുഗമമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണെന്ന് അമേരിക്ക പോലും എല്ലാവർക്കും വാക്സിൻ സൗജന്യമായിട്ട് നൽകുന്നത്. നമ്മളെക്കാൾ വലിയ കമ്പോളക്കാരല്ലേ അവര്. യൂറോപ്യൻ രാജ്യങ്ങൾ സൗജന്യമായിട്ടല്ലേ നൽകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറഞ്ഞു ഡോക്ടർ ഐസക്ക്. 1,200 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ചെലവാവുക എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ 1,200 കോടി ഉറുപ്പുണ്ടോ ഖജനാവില്? നമ്മുടെ ധനകാര്യ വർഷം ആരംഭിച്ചിട്ടുള്ളൂ. 160,000 കോടി രൂപയാണ് കേരളത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ചെലവാക്കി തുടങ്ങിയിട്ടുള്ളൂ, ബാക്കി അത്രയും തുകയില്ലേ. അതിന്ന് 1,200 കൊടുക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? അതൊരു പ്രശ്നമല്ല. പക്ഷെ 1,200 എടുത്ത് ചിലവാക്കി കഴിഞ്ഞാൽ വർഷാവസാനമാകുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ ചെലവ് എവിടെയെങ്കിലും കുറയ്ക്കണം, അതല്ലെങ്കിൽ വരുമാനം കൂട്ടണം. വരുമാനം കൂടാനല്ല പോണത്, കുറയാനാ പോണത് ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ കിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സഹായങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചു വന്നിരിക്കട്ടെ,
അതിന്റെ ചെലവുകൾ ബഡ്ജറ്റിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ടാവില്ല, അധിക ചെലവ് വരും. അങ്ങനെ സംസ്ഥാന സർക്കാർ ഈ കോവിഡ് മൂലം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യന്മാരെ, ഇത് മനസ്സിൽ ഹൃദയത്തിൽ കൊണ്ടിട്ടുള്ളവർ, സർക്കാരിലുള്ള വിശ്വാസം മൂലം സർക്കാരുണ്ട് കൂടെ, എന്ത് വന്നാലും കൂടെ നിൽക്കും. അതുകൊണ്ട് ഇതാ ഇങ്ങനെയൊക്കെ പ്രശ്നം വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവര് ഒരു കോവിഡ് ചലഞ്ച് പ്രഖ്യാപിച്ചു. അതിനോട് വലിയ പ്രതികരണം, സർക്കാർ ഇത് എൻഡോഴ്സ് ചെയ്യുന്നു. അങ്ങനെ സർക്കാരിനോടൊപ്പം നിൽക്കുന്ന ഒരു ജനതയുള്ള സംസ്ഥാനം ആണ് കേരളം. കോവിഡ് ചലഞ്ച് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത പദ്ധതിയൊന്നും അല്ലല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെറുപ്പക്കാര് ഇങ്ങനെ ഒരു സജഷൻ വെച്ചു, സർക്കാർ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇപ്പോ കോടികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. ഇത് എന്തിനാണ് സംസ്ഥാന സർക്കാർ ആളുകളുടെ നിന്ന് പണം പിരിച്ചോളൂ, സർക്കാർ മാത്രമായി ചുമലിലേറ്റുന്നത്? നിങ്ങൾക്ക് കോർപ്പറേറ്റുകളൊക്കെ, ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ആളുകളെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യുക എന്ന ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ടോ? അത് അവരെ കൂടി പങ്കാളികളാക്കി അവരുടെ ഉത്തരവാദിത്തമാക്കി മാറ്റുകയല്ലേ വേണ്ടത്? നിശ്ചയമായിട്ടും നമ്മളത് ചെയ്യേണ്ടി വരും. നമ്മുടെ കോർപ്പറേറ്റുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അവരെ മുൻകൈ എടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുള്ള നടത്തും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴേ ആരെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്നാൽ നിങ്ങൾ സഹിച്ചോ എന്നുള്ളതായിരിക്കില്ല സംസ്ഥാന സർക്കാരിന്റെ സമീപനം. ഇതിപ്പോ കോവിഡ് വാക്സിൻ ചലഞ്ചിനെ എതിർത്തുകൊണ്ട് ബി ജെ പിക്കാർ, പ്രതിപക്ഷ നേതാവ് എതിർത്തു, പക്ഷെ ഒരു അരസമ്മതമാണ്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്, കുറച്ച് ബി ജെ പിക്കാർ. നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ എതിർത്താലും തന്നില്ലെങ്കിലും നിങ്ങൾക്കും സൗജന്യമായിരിക്കും കേരളത്തിൽ വാക്സിൻ. ഒരു ഭാഗത്ത് രാഹുലേശ്വർ, ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു, വേറൊരു ഭാഗത്ത് എല്ലാവർക്കും ഇനി ആര് സൗജന്യം തന്നില്ലെങ്കിലും സംസ്ഥാനം തരുമെന്ന് പറയുന്നു. ഈ രണ്ട് രാഷ്ട്രീയം വിശകലനം ചെയ്യാൻ രാഹുലീശ്വരനെ പോലെ സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കഴിയുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് സാർ. ഇവിടെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ചിന്തിക്കാൻ കഴിയുന്ന, എല്ലാവരിലേക്കും വാക്സിൻ എത്തണമെന്നും അത് ഏറ്റവും അഫോർഡബിൾ റേറ്റിലോ അല്ലെങ്കിൽ ഏറ്റവും ലെസർ റേറ്റിലോ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം, കക്ഷിരാഷ്ട്രീയങ്ങളിൽ പെടുന്നവർ ഒരുപക്ഷെ സമാനമായ അവരുടേതായുള്ള നിലപാടുകൾ എടുക്കും. പക്ഷേ ഒരു സാധാരണക്കാരൻ, എൻ്റെ വീട്ടിൽ 84 വയസ്സുള്ള ഒരു മുത്തശ്ശിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നാളെ റിസ്ക്കാണ്, ഇപ്പം ഞങ്ങളുടെ തന്നെ ഡ്രൈവറിൻ്റെ കുട്ടിക്ക് കോവിഡായി, അദ്ദേഹം ക്വാറന്റൈനിലേക്ക് പോയി, നമ്മൾ റിസ്ക്കാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരു കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത്തരം സങ്കുചിത രാഷ്ട്രീയം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയായിരിക്കും 99% ആൾക്കാരും നോക്കുന്നത്. കാര്യം ആൾക്കാർ ജീവിച്ചിരുന്നാലല്ലേ രാഷ്ട്രീയവും ജനാധിപത്യവും എല്ലാം ഉള്ളൂ. പക്ഷെ അത്തരത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഇന്ന് കോടതികളടക്കം പറഞ്ഞതുപോലെ നമ്മുടെ എലക്ഷൻ അടക്കം പലതും സൂപ്പർ സ്പ്ലിഡർ ഇവന്റ്സ് ആയിട്ടുണ്ട്. ശ്രീ ലാൽ, ഡോക്ടർ ലാൽ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് നമുക്കും എല്ലാം ഇത്തരം കാര്യങ്ങൾ ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു കളക്ടീവ് റെസ്പോൺസിബിലിറ്റി വേണം. അതുകൊണ്ട് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, ഭരണാധിപന്മാരുടെ സ്വരം കുറെ കൂടെ ഇൻക്ലൂസീവ് ആകുകയും ആരും വേണ്ട എന്നല്ല എല്ലാവരും വേണമെന്നും കഴിയുന്നത്ര ഒരുമിച്ച് നിൽക്കണമെന്നും ആകണം. നിങ്ങളില്ല ഞങ്ങൾ മാത്രം ഇത് കൊണ്ടുപോകുന്നു എന്നൊരു സ്വരം വരുന്നതിനേക്കാൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സ്വരം ഉയർത്തുന്നത് ഒരു നയപരമായ ഏതൊരു ഭരണാധിപനും ചേർന്നതാണെന്ന് വളരെ താഴ്മയായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി, ഡോക്ടർ എസ് എസ് ലാൽ നേരത്തെ ഇവിടെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചു, പിന്നീട് രാഹുല അനുഭവവും പറഞ്ഞു. ഇന്ന് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന കാര്യം, ഈ വാക്സിൻ കേന്ദ്രങ്ങൾ, ഇവർ പറയുന്നത് പല ടൈം സ്ലോട്ടുകളിൽ ഉള്ളവർ ഒരേ സമയം വന്നു എന്നുള്ളതാണ്. വയോധികരായ ആളുകളാണ്, വേറൊരു ടൈം സ്ലോട്ട് കൊടുത്താണെങ്കിൽ പോലും ആ സമയത്ത് വന്നാൽ അവർക്ക് വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ആരോഗ്യ പ്രവർത്തകർക്ക് ചെയ്യാനുണ്ടാകുന്ന കാര്യം. ഒരു പക്ഷേ അവിടെ ഒരു കാവോട്ടിക് ആയിട്ടുള്ള അന്തരീക്ഷം അത് ഒഴിവാക്കാൻ, ഡോക്ടർ എസ് എസ് ലാൽ, ഒരു പൊതുജന ആരോഗ്യ പ്രവർത്തകൻ, എനിക്ക് താങ്കൾ ഏറ്റവും കുറഞ്ഞത് 25 ആയിട്ടറിയാം, ഒരു പൊതുജന ആരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്ത് നിർദ്ദേശമാണുള്ളത്? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് കുറച്ചു നേരത്തെ എൻ്റെ ഒരു അമേരിക്കയുള്ള ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പ്രായാധിക്യമുള്ള അമ്മയാണ്. നാളെ 10:00 ഇടയ്ക്ക് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പറ്റിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാന ഗവൺമെൻറ് കുറച്ച് പാളിച്ചുകൾ പറ്റിയിട്ടില്ല, പിന്നെ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആഘോഷവും സിനിമ എടുപ്പും ഒക്കെയാണ്. അതൊരു അതൊരു മറുവശമാണ്. ഇവിടെ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ്റെ കാര്യത്തിൽ തന്നെ അതിങ്ങോട്ട് പറഞ്ഞു പോകണം. കേരളം ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടായിരുന്ന സംസ്ഥാനമാണെന്നും ഇടയ്ക്ക് വെച്ച് ഇന്ത്യയുടെ പകുതി കേസ് ഇവിടെയായിരുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസ് ഇവിടെയായിരുന്നു എന്നുള്ള സമ്മതിച്ചുകൊണ്ട് കേന്ദ്രത്തോട് കൂടുതൽ വാക്സിനേഷൻ ചോദിക്കണമായിരുന്നു. അത് ഇവിടുത്തെ ഇവിടെ കൂടുതലാണെന്ന് പറയാൻ മടിച്ചിട്ട് ഒറ്റ കാര്യം കൊണ്ടാണ് അത് ബാർഗെയിൻ ചെയ്യുക, വേറെ പരിലപേച്ചല്ല പരാജയപ്പെട്ടു.
രണ്ടാമത് ഇവിടെ കേരളത്തിൽ ആരോഗ്യ പരിപാടികൾ കൃത്യമായി നടക്കുന്ന സ്ഥലമാണ്. വർഷങ്ങളായിട്ട് ദേശീയ ആരോഗ്യ പരിപാടികൾ, ഒരു ദേശീയ ആരോഗ്യ പരിപാടി ഞാനും പ്രവർത്തിച്ചിട്ടുണ്ട്, ഡോക്ടർ തോമസ് ഐസക്കിനൊക്കെ അറിയാം, WHO ഭാഗമായിട്ട്. ഇവിടെ കൃത്യമായിട്ട് ഏറ്റവും നന്നായി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ഈ സാധനങ്ങൾ പറിച്ചെടുത്ത് മന്ത്രിമാരും രാഷ്ട്രീയ നേതൃത്വവും ചെയ്യാൻ തുടങ്ങി. ഇത് ഇവിടെ പറ്റിപ്പോയത് അതാണ്. ഒന്ന്, ആരോഗ്യവകുപ്പ് ഡയറക്ടറെ നമ്മൾ കണ്ടിട്ടുണ്ടോ? 15 മാസമായി. ആരോഗ്യ ഡയറക്ടർ എന്നൊരു വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ ടീമുണ്ട്. അവരെ മാറ്റി നിർത്തി, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെ മാറ്റി നിർത്തി. ഞാൻ ആദ്യത്തെ ബാച്ചിൽ ഇവിടുത്തെ പൊതുവിനാരോഗ്യം പഠിച്ച ആളാണ്, 97. തോമസ് ഐസക് സാറും എൻ്റെ അധ്യാപകനായിരുന്നു. എന്നെ പഠിപ്പിച്ച ഡോക്ടർ രാമൻകുട്ടിയാണ് ഇവിടുത്തെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന എപ്പിഡെമിയോളജിസ്റ്റ്. അദ്ദേഹം ഇവിടെ പുറത്താണ്. അപ്പോൾ ഇത് സർക്കാർ നേരത്തെ പറഞ്ഞു, സർക്കാർ ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കി, ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കി ഇത് എല്ലാവരും നിന്ന് ഡീലിംഗ് ചെയ്തു. സ്വകാര്യ മേഖല പൂർണ്ണമായി മാറ്റി നിർത്തി. 70% രോഗികൾ പോകുന്നത് സ്വകാര്യ മേഖലയിലാണ്. 80% ഡോക്ടർമാരും നഴ്സുമാരും സ്വകാര്യ മേഖലയാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ 8000 ബെഡ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഒരാൾ റോഡപകടത്തിൽ പറ്റിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ആംബുലൻസാണ് സർക്കാർ ആംബുലൻസാണ് വരുന്നത് നോക്കണം. ആര് വന്നാലും ആദ്യ തളെടുക്കണം. അപകടം പറ്റിയവനെ ഏറ്റവും ആദ്യത്തെ നല്ല ആശുപത്രി കൊണ്ടുപോകണം. രോഗി അറിയാത്തതെന്ന് ഇവിടെ ഇപ്പോഴും സംഭവിക്കുന്നില്ല. ഗവൺമെന്റും പ്രൈവറ്റും രണ്ടായി നിൽക്കുക, അതിൻ്റെ ഒരു പ്രശ്നമാണ്. മാത്രമല്ല ഗവൺമെന്റിൽ തന്നെ എനിക്കും ഈ ഒരു സമയത്ത് എംപവർ ചെയ്യേണ്ടിയിരുന്ന ആരോഗ്യവകുപ്പിനെ. കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ അതോറിറ്റി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്, മന്ത്രിയൊന്നുമല്ല. അവരൊക്കെ ഇതിന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് രാഷ്ട്രീയ ലാഭങ്ങളുടെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഏറ്റെടുത്ത് എന്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. കൃത്യമായിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്, ഏത് വാക്സിനേഷൻ എടുത്താലും ഏത് ദേശീയ ആരോഗ്യ പരിപാടി എടുത്താലും കേരളം ഒന്നാം നമ്പറായിരുന്നു വർഷങ്ങളായിട്ട്. അതിന് തളർത്തിക്കൊണ്ട് ആരോഗ്യ മേഖലയെ തളർത്തിക്കളഞ്ഞിട്ട് ആരോഗ്യ വകുപ്പിനെ തളർത്തിയതിൻ്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനെയും പൊതുജന ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടെണ്ണം തിരുവനന്തപുരത്ത് ഇതിനെ ഇവരാരും ഉൾപ്പെടുത്താതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് അത് പറയുന്നതിനകത്ത് വിഷമം. രാഷ്ട്രീയ താല്പര്യമുണ്ടായിരുന്നു, വ്യക്തിഗതമായി ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഡോക്ടർ ഐസക്ക്, നേരത്തെ രാഹുൽ ഈശ്വരും പറഞ്ഞു ഇതിനെ സങ്കുചിത രാഷ്ട്രീയത്തിൽ കാണരുതെന്ന്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ വെറും കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, വിശാലമായ രാഷ്ട്രീയമുണ്ട്. വാക്സിൻ സൗജന്യമാക്കണോ വേണ്ടയോ എന്നുള്ളത് പോലും ഒരു രാഷ്ട്രീയം തന്നെയാണല്ലോ. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വാക്സിൻ സൗജന്യമായിരുന്നു. ഇപ്പോൾ നോക്കൂ, അമേരിക്ക ആയിക്കൊള്ളട്ടെ, യൂറോപ്പ് ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാം വിപണിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ കൊണ്ടുപോകുന്നവരാണല്ലോ. അവർ ഒരു കാര്യവും സൗജന്യമാക്കാറില്ല, കാരണം വിപണിയിൽ അധിഷ്ഠിതമാണ് അവരുടെ രാഷ്ട്രീയം എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ സമ്പദ് വ്യവസ്ഥ എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അമേരിക്ക ഇന്ന്, യൂറോപ്പ് ഇന്ന് സ്വന്തം ജനങ്ങൾക്ക് വാക്സിൻ സൗജന്യമായി നൽകുന്നു. ഇതുവരെ വാക്സിൻ സൗജന്യമായി നൽകിയ ഇന്ത്യ, പക്ഷേ ഇപ്പോൾ ഇതാദ്യമായി വാക്സിൻ പകുതിയെങ്കിലും നിങ്ങൾ മേടിച്ചോളണം എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷമുണ്ടോ? ഇതിൽ രാഷ്ട്രീയം ഉണ്ടോ? രാഷ്ട്രീയ പോരായി മാറുന്നുണ്ടോ? രാഷ്ട്രീയം ഇല്ലാത്ത എന്താ ഉള്ളത്? നിശ്ചയമായിട്ടും ഈ BJP നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടമായിട്ട് ഇത് മാറും, അതിനൊക്കെ സംശയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ പ്രധാനമന്ത്രി മോദിയെ വിചാരണ ചെയ്യണമെന്നുള്ളത്? ഇതൊരു ജനോസിഡാണ്. എങ്ങനെയാണ് ഓക്സിജൻ ഇല്ല വന്നത്? ഏതാണ്ട് ബ്രസീലിലേക്ക് സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചേർത്തില്ലേ? ലോകത്തിന്റെ ഫാർമസി എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ഒരു വർഷം കഴിഞ്ഞാലും വാക്സിനേഷൻ തീരില്ലെന്നുള്ള അവസ്ഥയിലേക്ക് വന്നില്ലേ? എങ്ങനെ ഇത് പിടിപ്പുകേട്? ഇതിന് ഉത്തരവാദികൾ ആര്? ഇത്തരത്തിലൊരു പരിശോധന വേണ്ടെന്ന്. ഇപ്പോ 1000000 പേര് ഓക്സിജൻ കിട്ടാതെയും എല്ലാം മരിച്ചിട്ടുണ്ടാവും. കണക്കിപ്പെടാത്തവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനൊക്കെ ആരെങ്കിലും ഉത്തരവാദിത്തം പറയേണ്ടില്ലേ? അതുകൊണ്ട് ഇന്നിപ്പോ ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നില്ല. പക്ഷെ ഒരു സംശയവും വേണ്ട, ഇതിന് രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ടി വരും BJP. ദയവായി തുടരുക. ഡോക്ടർ അരുൺ, ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറായി മാറുന്നില്ല. ഞാൻ ഇന്നലെയും ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത് താങ്കളോട്. ഓക്സിജൻ ഇല്ലാതെ, കിടക്കയില്ലാതെ, ആരോഗ്യ സംവിധാനങ്ങളിൽ ചെന്നെത്തിപ്പെടാൻ കഴിയാതെ മനുഷ്യർ അവരുടെ ഓട്ടോറിക്ഷയിലും മറ്റ് റിക്ഷാ വണ്ടികളിലും ഒക്കെ കിടന്ന് മരിക്കേണ്ടി വരുന്നത് രാജ്യം ചെയ്യുന്ന കൊലപാതകമല്ലേ സാർ? ശരിയാണ്, നമ്മുടെ പബ്ലിക് ഹെൽത്ത് വളരെ വളരെ വീക്ക് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. GDP 1.5% നമ്മൾ ചെലവഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. കേരളത്തിലും തമിഴ്നാട്ടിലും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലതാണ്. അപ്പൊ പബ്ലിക് ഹെൽത്ത് വളരെ സ്ട്രോങ് ആയിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും നടക്കും. നേരത്തെ യൂറോപ്പിനെ കുറിച്ച് പറഞ്ഞു, അമേരിക്കയെ കുറിച്ച് പറഞ്ഞു. അമേരിക്കയിൽ പബ്ലിക് ഹെൽത്ത് മോശമാണ്, പക്ഷെ യൂറോപ്പില്
പബ്ലിക് ഹെൽത്ത് സ്റ്റേറ്റ് ആണ്, അവിടെ ഫ്രീ ആണ്, ഒരു ഇതെല്ലാം ഫ്രീ ആണ്. അപ്പോ ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് വളരെ മോശം തന്നെയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് വാക്സിനേഷൻ മാത്രം നമ്മുടെ പബ്ലിക് ഹെൽത്ത് രീതിയിലാണ് എടുത്തിരുന്നത്. അപ്പൊ പക്ഷെ ഇന്നിപ്പോ അതും പ്രൈവറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിരാശാജനകമായ അവസ്ഥ. അത്രയും മരണങ്ങളും എല്ലാം നടക്കുന്ന ആ സംസ്ഥാനങ്ങളെല്ലാം എടുത്തു നോക്കൂ, അവിടെയൊക്കെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് പ്രധാനമായിട്ട് ചികിത്സ നടത്തുന്നത്. അല്ലാതെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ഒരു നെറ്റ്വർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ ഇത്രയും ആശുപത്രിയിലേക്ക് കൂടി പോകേണ്ടി വരുന്നത്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കൃത്യമായിട്ട് ഇപ്പൊ ഒരു കേരളത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരാൾ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഡയറക്ഷൻസ് എപ്പോഴും കിട്ടുന്നുണ്ട്. ദിവസവും മൂന്നോ നാലോ ഫോൺ കോളുകൾ അവർക്ക് വരുന്നുണ്ട്, എന്ത് ചെയ്യണം, എന്താ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കുറെയൊക്കെ തമിഴ്നാട് നടക്കുന്നുണ്ട് എന്റെ അറിവ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരാൾ പോസിറ്റീവായി കുറച്ച് ശ്വാസം മുട്ട് വന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ പരക്കം പായാണ്. ഈ പരക്കം പായലിലാണ് സംഭവിക്കുന്നത് പലപ്പോഴും. ശരിക്കും ഒരുപക്ഷെ അവർക്ക് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റി, ഇന്ന സ്ഥലത്ത് ബെഡ് ഉണ്ട്, അവിടെ ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര മരണങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. പബ്ലിക് ഹെൽത്തിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ഒരു കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോഴുള്ളത്. മുമ്പ് കുറച്ചെങ്കിലും ബെറ്റർ ആയിരുന്നു യു പി എ ഗവൺമെന്റ്. ഇപ്പൊ വളരെ തീരെ പ്രാധാന്യം കൊടുക്കാത്തൊരു ഒരു സർക്കാരാണ്. ഈ പാൻഡമിക്കിന് പബ്ലിക് ഹെൽത്ത് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു പ്രൈവറ്റിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ എത്രണ്ണം ഉണ്ടായത് കൊണ്ടോ, ഇവൻ ഒരുപാട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 10 20 ഉണ്ടായത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അതിനുള്ള നെറ്റ്വർക്ക് വേണം, അതിനുള്ള ആശാവർക്കർമാർ വേണം, ജെ പി എസ് എൻ വേണം, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വേണം, അവര് തമ്മിലുള്ള കോണ്ടാക്ട് വേണം പേഷ്യൻസ് ആയിട്ടും ജനങ്ങളായിട്ടും. അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതൊരു ഒരു ജിനോസൈഡ് തന്നെയാണ്. നമുക്ക് ഇനി ഇതിൽ നിന്ന് ഒരു പാഠം പഠിച്ചുകൊണ്ട് നമ്മുടെ ഒരു ജി ഡി പിയുടെ അറ്റ്ലീസ്റ്റ് ഒരു 4-5% ചില രാജ്യങ്ങൾക്ക് അതിലധികം ചെലവാക്കുന്നുണ്ട്. അത്രയധികം പബ്ലിക് ഹെൽത്തിന് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ അടുത്ത പാൻഡമിക്കിനെങ്കിലും നമുക്കിത് ആവർത്തിക്കാതിരിക്കും. ഡോക്ടർ എസ് എസ് ലാൽ, ഇന്ന് നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ നിയന്ത്രണം വിട്ടുപോയാൽ, നമ്മൾ നമ്മുടെ സ്ഥിതി ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതിവിശേഷം നമ്മളിലും ഉണ്ടാകാമെന്ന് ഇന്നലെ ഡോക്ടർ അഷീൽ ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ അഷീലിനോട് ചോദിച്ചത് ഓക്സിജൻ ക്ഷാമം നമുക്കെപ്പോൾ സർപ്ലസ് ഉണ്ട്, പക്ഷേ ഓക്സിജൻ ക്ഷാമം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അഷീൽ പറഞ്ഞത് നമ്മളൊരു നല്ല വീട് വെച്ചു, 5 പേർക്കുള്ള വീടാണത്, അവിടെ 50 പേർക്ക് വന്നാൽ നമുക്ക് മുറ്റത്തൊരു പന്തലിട്ട് സൗകര്യം ഒരുക്കാൻ കഴിയും, അത് 5,000 or 500,000 ആയാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഉണ്ട്, പക്ഷേ രോഗികൾ കൂടുകയാണെങ്കിൽ ഓക്സിജന്റെ ക്ഷാമം ഉണ്ടാവും, കിടക്കുകളുടെ ക്ഷാമം ഉണ്ടാവും, ICU ക്ഷാമം ഉണ്ടാവും, വെന്റിലേറ്ററിന്റെ ക്ഷാമം ഉണ്ടാവും, ആശുപത്രിയുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ വാഹനപ്പെരുപ്പം പോലും ഉണ്ടാകും. അല്ലേ ഡോക്ടർ എസ് എസ് ലാൽ, വലിയൊരു സ്ഥിതിവിശേഷത്തിലേക്കല്ലേ നമ്മൾ ഉത്തരേന്ത്യ കണ്ടിട്ട്, അത് ഉത്തരേന്ത്യയാണ്, കേരളത്തിൽ ഇത് നടക്കില്ല എന്ന് പറയുന്നതിൽ വല്ല യുക്തിയുണ്ടോ? നികേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ജനങ്ങൾ അറിഞ്ഞു തന്നെ പോകണം. നമ്മൾ ആദ്യം പലതും പറഞ്ഞിരുന്നത് ഭീതി ഉണ്ടാകാതിരിക്കാനായിട്ടാണ്, പക്ഷേ ഇപ്പൊ യാഥാർത്ഥ്യം അറിഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. ഇപ്പോ ഓക്സിജൻ തൽക്കാലം നമുക്ക് സർപ്ലസ് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്, പക്ഷേ ഇത് കിടത്തി റെസ്റ്റോറൻറ്റിലോ ഏതെങ്കിലും ഷോപ്പിലോ കിടത്തി ഓക്സിജൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇന്നത്തെ സ്ഥിതിയാണ്, 2-3 ദിവസം മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പ്രധാന സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ICU ബെഡൊഴിവില്ല, വാർഡിൽ ബെഡൊഴിവില്ല, ഹൗസ്ഫുൾ എന്ന് പറയാവുന്ന അവസ്ഥയാണ്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്, അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് ഓക്സിജൻ മാത്രം കൊണ്ട് അല്ലെ ഓക്സിജൻ കൊടുക്കാൻ ഇടമില്ലാത്തൊരവസ്ഥ വരും. നമ്മളിപ്പോൾ അറിയേണ്ടത്, ഇത് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ എല്ലാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അറിയണം, നമ്മൾ ഒരു കാരണവശാലും നമ്മൾ രോഗം ഉണ്ടാകാൻ നമുക്കുണ്ടാകാനോ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഒരു അവസരം ഉണ്ടാക്കരുത്. നമ്മൾ കഴിവതും പുറത്തിറങ്ങരുത് കുറച്ച് ദിവസത്തേക്ക്. മുഖ്യമന്ത്രി പറഞ്ഞത് രാജ്യത്തിൻ്റെ ആവശ്യം വേണ്ടിയിട്ടാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് മനസ്സിലാക്കുകയും ചെയ്തതാണ്. നമ്മളായിട്ടൊരു കൂട്ടം കൂടാൻ ഒരു അവസരം ഉണ്ടാക്കരുത്. നമ്മൾ ചെയ്തുപോയ ചടങ്ങുകൾ അല്ലെങ്കിൽ തീരുമാനിച്ചു പോയ ചടങ്ങുകൾ വല്ലതും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് നടത്തി തീർക്കണം. ആൾക്കാരെ കൂട്ടാതെ പുതിയ ചടങ്ങുകൾ ഉണ്ടാക്കരുത്, പുതിയ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കരുത്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഈ നമ്മുടെ സാമൂഹിക അകലം അല്ലെങ്കിൽ മാസ്ക് ധരിക്കുക അല്ലെങ്കിൽ നമ്മൾ കൂട്ടം കൂടാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കർശനമായ നമ്മൾ നടപടികൾ വ്യക്തികൾ സ്വീകരിക്കണം. ഗവൺമെന്റുകൾക്ക് കുറെ കാര്യങ്ങൾ പറയാൻ കഴിയും. ഇപ്പോൾ ഗവൺമെന്റ് കൃത്യമായി പറയുന്നു, എല്ലാ പാർട്ടികളും കൂടി ചേർന്ന് ഒരുമിച്ച് പറയുന്നു. അപ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്കൊരു കടമയുണ്ട്, നമ്മൾ അസുഖം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, നമ്മൾ അസുഖം കിട്ടാൻ ശ്രമിക്കരുത്. അസുഖം കിട്ടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്, കിടക്കാൻ ഇടമില്ലാത്ത സ്ഥലത്തിലേക്ക് എത്തിപ്പെടും, നമുക്ക് വാർഡോ ഡോക്ടർമാരോ ഇല്ലാത്ത അവസ്ഥയിലെത്തും. ഡോക്ടർമാരൊക്കെ ഓവർ വർക്ക്ഡ് ആണ്, നഴ്സുമാർ ഓവർ വർക്ക്ഡ് ആണ്. അപ്പോൾ അസുഖം കിട്ടാതെ നോക്കുകയാണ് വേണ്ടത്. കിട്ടിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തനിയെ ഇരുന്ന് ചികിത്സിക്കാൻ പറ്റില്ല. ഓക്സിജൻ മാത്രം ഒരു സംവിധാനമല്ല, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട സമയമാണ്.
ശ്രീ രാഹുൽ ഈശ്വർ, കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളത്ത് ഒരു ഡി ജെ പാർട്ടി ഉണ്ടായിരുന്നത്. പോലീസ് ചെന്ന് മയക്കുമരുന്ന് അന്വേഷിച്ചതാണ്. പക്ഷേ അപ്പോഴാണ് ഡി ജെ പാർട്ടിയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. രാഹുലിനെ പോലുള്ള ആളുകൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നല്ല സ്വാധീനമുണ്ട്. എങ്ങനെയാണ് ഇത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 6 മണി പരിപാടി അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്ന എല്ലാവർക്കും അവരവരുടെ റോൾ വഹിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ്. തീർച്ചയായും നികേഷ് സാർ, എനിക്ക് തോന്നുന്നു ഇവിടെയാണ് നമുക്കൊരു ഐക്യത്തിന്റെ സ്വരം ഉണ്ടാകേണ്ടത്, എല്ലാവരിലേക്കും റീച്ച് ഔട്ട് ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ നിംസ് മെഡിസിറ്റി പോയിരുന്നു. അവിടുത്തെ നഴ്സുമാരെ കാണുകയും ഒരു സാധാരണ പൗരൻ നിലയിൽ അവരോടുള്ള സന്തോഷവും അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കടപ്പാട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളടക്കം കഴിയുന്നത്ര അവയർനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാര്യം ഇപ്പോൾ പോലും പലരും ഇത് സീരിയസ് ആയി എടുക്കുന്നില്ല എന്ന വിഷയമുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ ആദ്യ വേവ് വന്നപ്പോൾ എല്ലാവരും പകച്ചു നിന്നപ്പോൾ നമ്മൾ കുറെ കൂടെ സീരിയസ് ആയ വിഷയം എടുത്തിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ വാക്സിൻ വരും എന്നുള്ള പെട്ടെന്ന് എല്ലാവർക്കും കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലാകാം, അല്ലെങ്കിൽ ഇത് അത്ര വലിയ പ്രശ്നമില്ല എന്നൊരു ധാരണയിലാകാം. വീണ്ടും വേണ്ടത്ര സീരിയസ്നെസ്സിലേക്ക് നമ്മുടെ പല ആൾക്കാരും എടുത്തിട്ടില്ല. ഇപ്പോഴും ടെക്നോ പാർക്കിലടക്കം, ഞങ്ങളടക്കം പല ടെക്നോ പാർക്കിലെ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരൊക്കെ ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ഒന്നും കഴിഞ്ഞ തവണത്തെ പോലെ കൊടുത്തിട്ടില്ല. അത്തരം സ്വകാര്യ മേഖലയിൽ കൂടെ, കാര്യം ഈ എക്കോണമി എല്ലാവരെയും ബാധിക്കുന്നതാണ്, അപ്പം വർക്ക് ഫ്രം ഹോം അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ ഇൻസ്പയർ ചെയ്യുകയും ഒരു സിമിലർ ടു ലോക്ക്ഡൌൺ എന്നൊരു സിറ്റുവേഷൻ, അതായത് കംപ്ലീറ്റ് ലോക്ക്ഡൌൺ അല്ലെങ്കിലും സിമിലർ ടു ലോക്ക്ഡൌൺ എന്നൊരു സിറ്റുവേഷൻ എല്ലാ ആൾക്കാരും, അവിടെ കക്ഷിയോ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല, ഭേദമന്യേ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയണം. അതോടൊപ്പം ഒറ്റ ഒരു റിക്വസ്റ്റും കൂടി, പലപ്പോഴും ഈ മിഡിൽ ക്ലാസ്സിലും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് മേലിൽ നിൽക്കുന്നവർക്കും ഇത് വില കുറച്ച് കൊടുക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കൊരു പക്ഷേ ലെയേർഡ് ആയിട്ടൊരു അപ്രോച്ചും ഇതിന് ആവശ്യമാണ്. അതായത് ഒരു പക്ഷേ എന്നെ പോലുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ നികേഷ് സാറിനെ പോലുള്ള വ്യക്തിക്കോ വാക്സിൻ ഫ്രീ ആയിട്ടോ വില കുറച്ചോ തരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്ക് കൂടുതൽ ആ രീതിയിൽ ഫോക്കസ് ചെയ്യേണ്ട ലോവർ മിഡിൽ ക്ലാസ് അടക്കമുള്ള ആൾക്കാരിലാണ് അത് ഫ്രീ ആയി, അല്ലെങ്കിൽ നമ്മുടെ ലോവർ എക്കണോമിക് സ്ട്രാറ്റയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. 15 മുതൽ 45 വയസ്സ് വരെ ഉള്ളവർ കാശ് കൊടുത്ത് മേടിക്കണം, ബാക്കി 45 മുകളിലുള്ളവർക്ക് കേന്ദ്രത്തിന്റെ സൗജന്യ വാക്സിൻ ഉപയോഗപ്പെടുത്താം. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതാണ്, 18 മുതൽ 45 വയസ്സിലുള്ള എല്ലാവർക്കും വാക്സിൻ 400 രൂപ കൊടുത്ത്, 400, 800 രൂപ കൊടുത്ത് വാങ്ങാൻ ശേഷിയുണ്ടോ? ഇല്ല, സി, അത്തരം കാര്യങ്ങളിൽ ഒരു ലെയേർഡ് അപ്രോച്ച് വേണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് പലപ്പോഴും ഈ പോപ്പുലിസം, ഒരു വാക്സിൻ പോപ്പുലിസം അല്ല വേണ്ടത്. പിന്നെ വളരെ താഴ്മയായി ആരെയും പേരെടുത്ത് പറയാതെ ഈ ജനോസൈഡ് പോലുള്ള വാക്കുകൾ വളരെ വളരെ വേദനാജനകവും ഒരുപക്ഷെ പ്രകോപനപരവുമാണ്. അപ്പൊ അത്തരത്തേക്കാൾ കുറെ കൂടെ ഒരു ഇൻക്ലൂസീവ് സ്വരം ഉണ്ടാകുകയാണെങ്കിൽ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലാണ് മികവെന്നും എല്ലാവരെയും തങ്ങൾ പറയുന്ന നിലപാടിലേക്ക് എത്തിക്കണം. സി എമ്മിന്റെ വാക്സിൻ കോവിഡ് ചലഞ്ചിലേക്ക് അടക്കം ഞാനടക്കമുള്ളവരും ഞങ്ങളുടെ കമ്പനിയിൽ നടക്കുള്ളവരും കോൺട്രിബ്യൂട്ട് ചെയ്യാനടക്കം തീരുമാനിക്കുകയാണ്, എല്ലാവരും ചെയ്യണമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്സ്മാൻമാരെയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ആവശ്യം, അത് കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും എന്ന് ഒരു സബ്മിഷൻ കൂടി വെക്കും. ഡോക്ടർ ഐസക്, അവസാനമായിട്ട് നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മേഡറായിട്ട് ഇത് മാറുന്നു എന്നുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ മെയ് മാസത്തിൽ വാക്സിൻ കിട്ടാൻ പോകുന്നില്ല, ഈ നില തുടരുകയാണ് എങ്കിൽ ഉത്തരേന്ത്യൻ അവസ്ഥ കേരളത്തിലും വരാമെന്ന് മുഖ്യമന്ത്രി ഇന്ന് തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ബാധകമാണ്. അപ്പോൾ സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറിൻ്റെ കൂട്ടുനിൽക്കാൻ സംസ്ഥാനവും തയ്യാറാകുന്നു എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ളൊരു ചിത്രീകരണം വരും. ഒരു സംശയമില്ല, ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കേരളത്തിൽ ചെയ്തല്ലോ കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ പണം നൽകിയത് നമ്മുടെ ആരോഗ്യ മേഖലക്കാണ്. ആരോഗ്യ മേഖലയുടെ ചെലവിന് ഒരു നിയന്ത്രണവും ഇല്ല, ചെലവാക്കിയിട്ട് വന്നേച്ചാൽ മതി. ആ അതാണ് ഇന്നത്തെ നിയമം എന്ന് പറയുന്നത്. നമ്മുടെ കിഫ്ബിയും മറ്റും ഉപയോഗിച്ച് എന്തെല്ലാം സൗകര്യങ്ങൾ. ഈ കോവിഡ് കാലത്തല്ലേ കേരളത്തിലെ പകുതി PHCs, പകുതിയില്ല ഭൂരിപക്ഷം PHCകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായത്? കാലത്തും വൈകുന്നേരം OP ആയിട്ട് പുനലൂർ ആശുപത്രി പോലെ പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ ഇത് തീർന്നുകൊണ്ടിരിക്കുകയല്ലേ ഒന്നിനു പുറകെ ഒന്നായിട്ട്. അതോ ഒരു കാര്യം. രണ്ടാമത്, ടെമ്പററി ആയിട്ട് ഇതൊക്കെ സ്വപ്പം സമയം എടുക്കും. ഒരിക്കലും നമ്മൾ രോഗികളുടെ എണ്ണം കിടക്കുകളുടെ എണ്ണത്തേക്കാൾ കൂടാൻ അനുവദിച്ചിട്ടില്ല. എപ്പോഴൊക്കെ വ്യാപനം കൂടിയോ അപ്പോഴൊക്കെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് കൊണ്ടുവന്നു. ഈ കേന്ദ്ര സർക്കാർ എന്താ ചെയ്ത്? ബഡ്ജറ്റിൽ ആയുഷ്മാൻ ഭാരത് കൊണ്ടുവന്നപ്പോ പറഞ്ഞതല്ലേ ഞങ്ങൾ വെൽനസ് സെന്റേഴ്സ് സ്ഥാപിക്കാൻ പോകുന്നു. എവിടെ വെൽനസ് സെന്റേഴ്സ്? ഇവർക്ക് എവിടെയെങ്കിലും കുറച്ചധികം ഈ ഒരു വർഷക്കാലത്തിനിടയിൽ
നിലവിലുള്ള വലിയ കെട്ടിടങ്ങൾ ഏറ്റെടുത്ത് ടെമ്പററിയായിട്ട് ആശുപത്രിയാക്കി മാറ്റാൻ പാടില്ലേ? ഇന്ത്യയിലെ ആശുപത്രി സൗകര്യങ്ങൾ കൂടിപ്പോയതല്ലോ. കോവിഡ് കഴിഞ്ഞാലും ആ ആശുപത്രിയായി തുടരാം. അതൊന്നും ചെയ്തില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രം വെച്ച് നോക്കിയാൽ മുൻ വർഷത്തെ അത്രയേ ഉള്ളൂ. ഈ 2 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞത് തട്ടിപ്പാണെന്ന്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലയും കൂട്ടിയിട്ടാണ് ഈ 2.5 ലക്ഷം കോടിയുടെ കണക്കുണ്ടാക്കിയിട്ടുള്ളൂ. ഉദാഹരണത്തിന് 1 ലക്ഷത്തിൽ പരം കോടി രൂപ നമ്മുടെ ജൽജീവൻ മിഷനിൽ കുടിവെള്ളത്തിന് വെച്ചാൽ, കുടിവെള്ളവും ആരോഗ്യവും തമ്മിൽ നല്ല ബന്ധമാണല്ലോ, അതുകൊണ്ട് അതുകൂടി ചേർത്താണ് ഈ ആരോഗ്യ മേഖല 2.5 ലക്ഷം കോടി നിർമ്മലാ സീതാരാമന് എത്തിച്ചേർന്നത്. അപ്പൊ അവര് ആശുപത്രി മുടക്കിയില്ല. കോവിഡ് വാക്സിൻ ഉണ്ടാക്കാനുള്ള ഇപ്പൊ KSTP പറയുന്നു ഞങ്ങൾക്ക് സൗകര്യം താ, ഞങ്ങൾ ചെയ്തു തരാം. ഇതുപോലെ കർണാടക ഐസക് പറയുന്നത് സംസ്ഥാന സർക്കാർ ഈ നിലയിലുള്ള ശ്രദ്ധ പുലർത്തിയിരുന്നു, കേന്ദ്ര സർക്കാർ അത് പുലർത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അവർക്ക് ഈ സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡറിന് കൂട്ടുനിൽക്കേണ്ടി വരുന്നത് എന്നാണ്. അങ്ങനെയാണോ? സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു താരതമ്യത്തില് സംസ്ഥാനം തുലോം മെച്ചമാണോ കേന്ദ്രത്തെക്കാൾ? സംസ്ഥാനം പൊതുവെ ഇവിടെ നിലനിന്നിരുന്ന ഒരു സംവിധാനങ്ങളുള്ളത് കൊണ്ട് ഒരുപാട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ജനാധിപത്യ സർക്കാരുകൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേന്ദ്രത്തെക്കാൾ. അതിന് യാതൊരു സംശയമില്ല. അത് ഒരു ഗവൺമെന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷങ്ങളായിട്ടുള്ള ജനാധിപത്യ ഗവൺമെന്റുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഗുണം തന്നെയാണ്. അതിനകത്ത് പാർട്ടി വ്യത്യാസമോ മുന്നണി വ്യത്യാസമോ ഒന്നുമില്ല. പക്ഷെ ഈ കോവിഡ് അവസ്ഥയിലും കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതീ പറയുന്നത് ആരോഗ്യ സംവിധാനത്തിലൂടെ നടന്നതാണ്. കേരള ഗവൺമെന്റിന് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതുകൊണ്ടും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് പെരുമാറിയതുകൊണ്ടും ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ ഇടയ്ക്ക് വെച്ച് കേസ് കൃത്യമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് RT-PCR ടെസ്റ്റുകളൊക്കെ ചെയ്യാതിരുന്ന സമയമുണ്ട്. ചെയ്തിട്ട് തന്നെ അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രോഗികളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് നമുക്കിവിടെ കേസ് കുറയാതിരുന്നത്. എല്ലാ അസുഖത്തിൻ്റെ കാര്യത്തിലും കേരളം വളരെ മുന്നിലാണ് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ. പക്ഷെ കോവിഡിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോവിഡിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ രോഗികളുടെ സംസ്ഥാനമായി മാറി. അത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ കാരണമാണ്, പലതും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടാണ്, സുതാര്യതയില്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. അത് അതിനകത്ത് കേരളത്തിനും പറഞ്ഞു പറ്റുള്ളൂ. ഡോക്ടർ ടി എം തോമസ് ഐസക്, ധനമന്ത്രി രാഹുൽ ഈശ്വർ, ഡോക്ടർ അരുൺ, ഒപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട അതിഥിയായ ശ്രീ ജനാർദ്ദനൻ, ബീഡി തൊഴിലാളി. അദ്ദേഹം 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന ചെയ്ത കാര്യവും അതിൻ്റെ എന്താണ് അതിന് പ്രേരിപ്പിച്ച സാഹചര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. വളരെ നന്ദി ഡോക്ടർ, സംസാരിച്ചത്. നമസ്കാരം.